ഐബിടി മീഡിയ ഐബിടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വ്യത്യസ്ത വിഷയവുമായിട്ട് ആണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിൽ ഇന്ന് വന്നിരിക്കുന്നത്. അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ചർച്ചയിലേക്ക് ഇന്ന് വരുന്നത്. ഇത് വളരെ പ്രാധാന്യമേറിയ വിഷയമാണ്. നമ്മളിവിടെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രത്തെ, ഖുർആൻ പഠിപ്പിക്കുന്ന ആ ശാസ്ത്രബോധത്തെ അക്കാദമിക്കലായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുവാണ്. ദാവാ പ്രവർത്തകർ സ്ഥിരമായിട്ട് അവകാശപ്പെടാറുള്ള കൃത്യതയാർന്നൊരു ശാസ്ത്രം ഖുർആൻ ഉണ്ടോ? അങ്ങനെ ഒരു ആശയം ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഖുർആനിൽ തെറ്റുകളുണ്ടോ? ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ നിരന്തരമായിട്ടുള്ള ദാവാ പ്രവർത്തകരുടെ ഖുർആന്റെ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഖുർആന്റെ കൃത്യതയാർന്ന ശാസ്ത്രം, അത് ഭ്രൂണത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ഒക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഖുർആന്റെ ശാസ്ത്രത്തെക്കുറിച്ച് അവര് പറഞ്ഞുകൊണ്ട് സ്റ്റേജുകൾ കെട്ടി എത്രയോ പരിപാടികളാണ് നടത്തുന്നത്. പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോ അവര് പറയുന്ന ഒരു കാര്യം, ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന്റെ മൂല പദങ്ങൾ തേടിക്കൊണ്ടൊക്കെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം ശരിയാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞന്റെ പേര് പറയും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയും. നമ്മൾ ഇന്ന് വരെയും കേട്ടിട്ടുണ്ടാകത്തില്ല, നമ്മൾ ഇന്ന് വരെയും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞൻ, ആർക്കിയോളജിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ, അവരുടെയൊക്കെ പേരുകൾ പറയും. അപ്പൊ ഇന്ന ഇന്നയാൾ ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകളും തരാമോ, അതിന്റെ അക്കാദമിക്കലായിട്ടുള്ള പുസ്തകം കയ്യിലുണ്ടോ, സോഴ്സ് ഉണ്ടോ, ഏത് യൂണിവേഴ്സിറ്റിയാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് തെളിവില്ല. എന്നാൽ കാടടച്ച് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ, അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഇന്ന കാര്യം, നമ്മളിപ്പോ ഭൂമിയെ കുറിച്ച് പറയുവാണ്, സൂര്യ അസ്തമനത്തെ കുറിച്ച് പറയുവാണ്, ഭ്രൂണത്തെ കുറിച്ച് പറയുവാണ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പല കാര്യങ്ങൾ പറയും. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഇന്ന ആയത്തിൽ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ശാസ്ത്ര ലോകത്തിന് അത്ഭുതമാണ്, നാസ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയാം. അതിന്റെ തെളിവുത, നിങ്ങൾ പറഞ്ഞതിന് തെളിവുത, ഒരു ശാസ്ത്രജ്ഞന്റെ തെളിവുത, ഒരു അക്കാദമിക്കലായിട്ടുള്ള പുസ്തകം താ, ഒരു 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 തെളിവ് മുന്നോട്ട് വെക്ക എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ ആ പേരുണ്ടാകത്തില്ല, പേരുണ്ടായാൽ തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടാകാം ദാവാ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾക്ക്. നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഒരു സമയത്ത് സ്റ്റേജുകൾ കെട്ടി ഇത് തന്നെയായിരുന്നു പരിപാടി, ഖുർആന്റെ ശാസ്ത്രം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു പരിപാടി. ഖുർആനിലെ ശാസ്ത്രം ഇങ്ങനെയാണ്, ഖുർആൻ ഇത്ര ആധികാരികമാണ്, ഖുർആന് തുല്യം ഖുർആനാണ്, ഖുർആൻ അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പരിപാടി. അക്ബറിന്റെ ഒക്കെ എത്രയോ പരിപാടികളാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഞങ്ങളുടെ നാടുകളിലൊക്കെ വലിയ അനൗൺസ്മെന്റുകൾ നടത്തി വലിയ പരസ്യം ചെയ്തുകൊണ്ടാണ് അത്തരം പരിപാടികൾ നടത്തുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായി, ആളുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി, ഖുർആന്റെ ഒരുപാട് വേർഷൻ നമ്മുടെ കയ്യിലെത്തി, ഹദീസുകൾ നമ്മുടെ കയ്യിലെത്തി, തഫ്സീറുകൾ നമ്മുടെ കയ്യിലെത്തി,
ഇതെല്ലാം ഇവരുടെ കമന്ററീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോ ഈ വാദങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, വയ്യ പൊളിഞ്ഞു തുടങ്ങി. കാരണം ഖുറാനിൽ ഇവര് പറയുന്നത് പോലെ ഒരു സംഭവം ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായി, ക്ലബ് ഹൗസ് ഒക്കെ വന്നതോടുകൂടി എല്ലാം നിലംപരിശായി തുടങ്ങി. ഈ അവകാശവാദങ്ങൾക്കൊന്നും ഒരു കഴമ്പില്ല. അക്ബറൊക്കെ കരയുമല്ലേ, എന്താ ചെയ്യുന്നതിന്? ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. എല്ലാ ദിവസവും വിമർശനം, എല്ലാ ദിവസവും പുതിയ പുതിയ വിമർശനം, എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യം തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഹദീസ്, ഇന്ന നമ്പർ, ഇന്ന വോളിയം കറക്റ്റായിട്ട് പറയുവാണ്. എന്ത് ചെയ്യും? ഇതാണ് ദാവാ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തി. മുഹമ്മദ് പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ മതി. ഏതാണ് ശരിയെന്നുള്ളത് ശരിയാണെന്ന് പറയല്ല, മുഹമ്മദ് പറയുന്നതാണ് ശരി, അതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ വിഷയത്തെ സോൾവ് ആക്കാം എന്നാണ് അക്ബർ മുന്നോട്ട് വെച്ച സൊല്യൂഷൻ. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അതാണ് ശരി. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സൊല്യൂഷന് എതിരഭിപ്രായം ആർക്കും ഉണ്ടായില്ല. ഏതാണ് ശരി, അത് ശരിയാണെന്ന് പറയാന്നുള്ള ഒരു വാദം അവര് കൂടി ഇന്നർ മീറ്റിംഗിൽ ആരും പങ്കുവെച്ചില്ല. മറിച്ച് മുഹമ്മദ് എന്താണോ പറഞ്ഞത്, മുഹമ്മദ് എന്താണോ ചെയ്തത്, അത് ശരിയാണെന്ന് പറയാന്നുള്ളതിലേക്ക് അവരെത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഖുർആൻ ആ നിലയിൽ പരിശോധിക്കണമല്ലോ, ഹദീസുകൾ നമ്മൾ ആ നിലയിൽ പരിശോധിക്കണം. എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ പരിശോധിക്കണം. മുഹമ്മദ് പറഞ്ഞാണ് ശരിയെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. മുഹമ്മദ് ചെയ്തത് ശരിയാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അലിയാർ മൗലവിക്ക് പറയുന്നത് നമുക്കൊരു റോൾ മോഡൽ ഉണ്ട് എന്നുള്ളതാണ്. ശരി, നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ട്, ആ റോൾ മോഡലിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അവർക്കൊരു പുസ്തകം ഉണ്ടെന്നുള്ളതാണ്, ആ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ, റോൾ മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ആയി തുടങ്ങരുത്. ആശയത്തെ എന്ത് ചെയ്യണം, ആശയം കൊണ്ട് നേരിടണം. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഞാൻ അതിന്റെ ഒരു ഒരു തുടക്കത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ സഹോദരന്മാരുണ്ട്, സഹോദരന്മാർ സംസാരിക്കും, ഇടയ്ക്ക് ഞാനും സംസാരിക്കും, നിങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കാം. ഖുർആന്റെ ശാസ്ത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ആയത്താണ്, സൂറയാണ്, സൂറ 18:83 മുതൽ 86 വരെ. ദുൽഖർ നയനെ കുറിച്ച് അവരതാ നിന്നോട് ചോദിക്കുന്നു, നീ പറഞ്ഞേക്കണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചിലത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹത്തിന് ഭൂമിയിൽ നാം സ്വാധീന ശക്തി നൽകി, എല്ലാവിധ സാമഗ്രികളും പ്രദാനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം സാമ്രാജ്യ പര്യടനത്തിനായി ഒരു മാർഗത്തിൽ പ്രവേശിച്ചു. അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കറുത്ത ചെളിമണ്ണോടുകൂടിയ ജലാശയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് ശ്രദ്ധിക്കണേ. ഈ ദുൽഖർ നയൻ ആരാണെന്നുള്ള ചോദ്യം അവരോട് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. ആരാണെന്ന് ഒരു പിടിയില്ലാത്ത ആളാണ് ദുൽഖർ നയൻ. ആർക്കും മനസ്സിലായിട്ടില്ല, ഒരു പണ്ഡിതന്മാർക്കും അത് മനസ്സിലായിട്ടില്ല. അത് അവരോട് ചോദിക്കരുത്. എന്താണെങ്കിലും അദ്ദേഹത്തിന് സാമ്രാജ്യം, അദ്ദേഹത്തിന് ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നോ? സാമ്രാജ്യ പര്യടനത്തിനായി ഒരു മാർഗത്തിൽ പ്രവേശിച്ച ചിലര് അത് പറയുന്നുണ്ട്. അമാനി മൗലവിയൊക്കെ ബ്രാക്കറ്റിലിട്ടുണ്ട്, അലക്സാണ്ടർ ആണെന്നൊരു ഒരു ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉറപ്പില്ല, ആരാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിൽ ഈ ദുൽഖർ നയൻ എന്ത് ചെയ്തു, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ ആർക്കും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആർക്കും എത്താൻ പറ്റത്തില്ല എന്ന ഖുർആൻ പറയുകയാണ്. എത്തി കറുത്ത ചെളിമണ്ണോടുകൂടിയ ജലാശയത്തിൽ, ചെളിക്കുളത്തിൽ ഇതാ സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹം കണ്ടു. ബൈളാവി തന്റെ വ്യാഖ്യാനമായ അൻവാറു തൻസീൽ വ അസ്രാറു തവീലിൽ ഇങ്ങനെ പറയുകയാണ്, ജൂതർ മുഹമ്മദിനോട് ദുൽഖർ നയനെ കുറിച്ച് മഹാനായ അലക്സാണ്ടർ ആകാം എന്നുള്ളതാണ് ഈ ബൈളാവി മുന്നോട്ട് വയ്ക്കുന്നത്. കുറിച്ച് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ദൈവം അദ്ദേഹത്തെ ഭൂമിയുടെ അധിപനാക്കി, ആയതിനാൽ സൂര്യൻ അസ്തമിക്കുന്നിടത്ത് എത്തിച്ചേരാൻ സാധിച്ചു. സൂര്യൻ ഒരു ചളിപ്പൊയ്കിൽ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. കണ്ടോ, ഇസ്ലാമിക പണ്ഡിതന്മാരും
വ്യാഖ്യാതാക്കൾ അത് തന്നെയാണ് പറയുന്നത്. സൂര്യൻ ഒരു ചെളിക്കുളത്തിൽ, ഒരു ചെളിവെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് ദുൽഖർനൈൻ കണ്ടു. അതിനു ചുറ്റും വിഗ്രഹാരാധകരായ ഒരു കൂട്ടം ജനങ്ങളെ അദ്ദേഹം കണ്ടു. സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നെത്തി. സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാൻ സങ്കേതങ്ങളില്ലാത്തൊരു വിഭാഗം നഗ്നരായ ജനങ്ങളെ അദ്ദേഹം അവിടെ കണ്ടു. പിന്നീട് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനിടയിൽ വടക്ക് ഭാഗത്തുള്ളൊരിടത്തേക്ക് അദ്ദേഹം നടന്നു. വൈളാവ്യ പറയുന്ന കേട്ടോ, അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു പ്രദേശമായിരുന്നു. ഇരുമ്പിന്റെയും പിച്ചളയുടെയും ഉരുക്കിയ മിശ്രിതം ഈ രണ്ട് പർവ്വതങ്ങളിലും അദ്ദേഹം തൂകി. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ദൈവത്തിന് മാത്രം ചെന്നെത്താൻ പറ്റുമാർ അങ്ങനെ അദ്ദേഹം ഒരു അതിര അവിടെ പടുത്തുയർത്തി. വൈളാവി പിന്നെയും പറയുവാണ്, മുവാവിയ ഇപ്രകാരം വായിക്കുന്നതായിട്ട് ഇബ്നു അബ്ബാസ് കേട്ടു. ഐനിൻ ഹാമിയ അഥവാ ചൂടുറവ, ഹമിയ എന്നുള്ളത് ചെളി ചെളിയുള്ള എന്ന് കൂടി ചിന്തിക്കുക. ഹമിയ എന്നുള്ള വാക്ക് എന്താണെങ്കിലും ചൂടുറവയാണ്, ചെളിയുള്ള ചൂടുറവ. അപ്പൊ മുവാവിയ പറയുന്നതായിട്ട് കേട്ടു, ഇബ്നു അബ്ബാസ് കേട്ടു. സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? വെള്ളത്തിലും ചെളിയിലും. കണ്ടോ, ഖുർആൻ പറയുകയാണ്, ഖുർആൻ ഡയറക്റ്റ് പറയുകയാണ്, സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുളത്തിലാണ്, ചെളിവെള്ളത്തിലാണ്. ഇതാണ് ഖുർആന്റെ ശാസ്ത്രബോധം. അപ്പൊ ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലുതായ സൂര്യൻ ചുറ്റിലും ജനങ്ങൾ താമസിക്കുന്ന ഒരു ചളിക്കുളത്തിൽ അസ്തമിക്കുന്നത് ഖുർആൻ പറയുന്നതാണ്. അപ്പൊ ഖുർആന്റെ ശാസ്ത്രബോധമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അതിൽ ദുൽഖർനൈന്റെ ഒരു നിഗമനമാണ്. ദുൽഖർനൈൻ അങ്ങനെയാണ് മനസ്സിലായത്, അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഖുർആനാണ് പറയുന്നത് ദുൽഖർനൈൻ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തി, ചെളിക്കുളത്തിൽ എത്തി എന്ന് ആരാ പറയുന്നേ? ഖുർആനാണ് പറയുന്നേ. ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ് പറയുന്നത് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ അതിനെ അംഗീകരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറ. സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുളത്തിലാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കറുത്ത ചെളിമണ്ണോടുകൂടിയ ജലാശയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ ഈ ആയത്തൊക്കെ എന്നോടത്ത് പരിശോധിച്ച് നോക്ക്. എന്നെ കേൾക്കുന്നത് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാവുന്നതാണ്. എന്താണ് ഇതിന് ഈ പ്രതിസന്ധി, ഇത്തരത്തിലുള്ള പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളത് നിങ്ങൾ പറയേണ്ടതാണ്. ചക്കോപാഷ് എന്ത് പറയുന്നു? സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുളത്തിലാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്കൊന്ന് പറഞ്ഞു പോകാം. അല്ല, അത് ശാസ്ത്രീയ അബദ്ധമാണ്. ഇത് അള്ളാഹുവിന്റെ വചനം എന്ന് പറയുമ്പോഴത്തേന് ദൈവികമാണെന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. ശാസ്ത്രീയ അബദ്ധം തന്നെയത്. അതെ അതെ, അള്ളാഹുവിന്റെ വചനം എന്ന് പറയുമ്പോ അത് ദൈവികമാണ് എന്നുള്ളതാണ് ഇവര് വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുളത്തിലാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം ശാസ്ത്രീയ അബദ്ധമാണത്. ഇത് അള്ളാ ഇത് ദൈവത്തിന്റെ വചനമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഈ ആളുകൾ ഇത് വായിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ ഇങ്ങനെ പരിശോധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, ഖുർആൻ ഈ രീതിയിൽ മദർസയിൽ പഠിപ്പിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് കുറച്ച് കുറെ പേരെങ്കിലും പരിശോധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കതിലൊരു സങ്കടമുണ്ട്. അപ്പൊ തികഞ്ഞ ശാസ്ത്രീയ അബദ്ധം നമുക്കതിൽ കാണാം. അത് തീർന്നില്ല, ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി. ഭൂമി നിശ്ചലമാണെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ 31:10, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളോടെയാണ് അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമി നിങ്ങളെയും കൊണ്ട് കുലുങ്ങിപ്പോകാതിരിക്കാൻ അതിലവൻ ചില കനത്ത പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. കണ്ടോ, ഭൂമി കുലുങ്ങിപ്പോകാതിരിക്കാൻ അതിൽ കനത്ത പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സൂറ 13:13, ഭൂമുഖത്തെ പരത്തിയിടുകയും അതിൽ ചില കനത്ത പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നത് അവനാണ്. ഭൂമിയെ പരത്തിയാണ് ഇട്ടേക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിലേക്ക് ഇവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, സമയം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരം ചർച്ചകളിലേക്ക് വരാം. ഇനിയും സൂറ 15:19, ഇതേ പ്രകാരം ഭൂമിയെ നാം പരത്തിയിടുകയും, കണ്ടോ ഭൂമി പരന്നതാണെന്നാണ് ഖുർആൻ പറയുന്നത്, കനത്ത പർവ്വതങ്ങൾ അതിൽ സ്ഥാപിക്കുകയും
എല്ലാ വസ്തുക്കളെയും വ്യവസ്ഥാപിതമായ തോതിൽ അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറ 15:19. ഇനി സൂറ 16:15, അതാ ഭൂമിയിൽ അവൻ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമി നിങ്ങളെയും കൊണ്ട് കുലുങ്ങിപ്പോകാതിരിക്കുവാൻ. അപ്രകാരം തന്നെ അവൻ ഭൂമിയിൽ നദികൾ ഒഴുക്കുകയും വഴികൾ തുറന്നു തരികയും ചെയ്തിരിക്കുന്നു. കടലിലെയും കരയിലെയും മാർഗങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനായിട്ട്. ഇനി സൂറ 21:31, അൽ അബിയ, ഭൂമി മനുഷ്യനോടുകൂടെ കുലുങ്ങിപ്പോകാതിരിക്കാനായി അതിൽ നാം ചില പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും. കണ്ടോ, ഭൂമി മനുഷ്യനോടുകൂടെ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിനാണ് പർവ്വതങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിനെക്കുറിച്ച് സൂറ 13:3, ഭൂമുഖത്തെ പരത്തി എന്നുള്ള കാര്യത്തില് ബൈളാവി പറയുന്നത് അതിന് ഭൂമി വിശാലമാക്കി തീർത്തു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സൂറ 16:15 എന്നെ എങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ ഭൂമിയോടുകൂടെ കുലുങ്ങിപ്പോകാതിരിക്കാൻ നാം അതിൽ പർവ്വതങ്ങൾ ഉറപ്പിച്ചു തന്നിരിക്കുന്നു. കേട്ടോ, ഇത് എത്ര വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നമുക്കറിയാം, രാപ്പകലുകൾ ഉണ്ടാകുന്നതും ഋതുക്കൾ മാറി വരുന്നതും ഭൂഗോളത്തിന്റെ ചലനം കൊണ്ടാണെന്ന് നമുക്കറിയാം. ആദ്യം അങ്ങനെ ഇരിക്കെ അത് പരന്നത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നതാണെന്ന് ഖുർആൻ പറയുമ്പോൾ ഖുർആന്റെ ശാസ്ത്രബോധം ഏത് നൂറ്റാണ്ടിലാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ഗിബോർ ബ്രദറെ, എന്ത് പറയുന്നു? ഗിബോർ ബ്രദർ ഇവിടെ ഉണ്ടോ? ഇല്ലെന്നൊന്നു. ചക്കു പാഷ, ഇതിലെന്ത് പറയുന്നു? ഈ ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്ത്? അത് അല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താണ് കോമഡി എന്ന് വേണം പറയാം. ഇപ്പം പർവ്വതങ്ങൾ ഉള്ളതായ സ്ഥലങ്ങളൊക്കെ തന്നെ ഭൂമിയിലൊക്കെ ഉണ്ടാകുക. ഇപ്പം മഹാരാഷ്ട്രയിലെ ലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1994 തോന്നുന്നു ഭൂകമ്പം ഉണ്ടായത്. പർവ്വതങ്ങൾ നിരവധി ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം എല്ലാം തകർന്നുപോയി. ഇത് ആ 6-ാം നൂറ്റാണ്ടിലെ ഒരു എന്താണ് വിജ്ഞാനം അല്പം പോലും ഇല്ലാത്ത ഒരു അറബിയുടെ വാക്കുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ ഒക്കില്ല. അതെ, അതിനപ്പുറത്തേക്കൊരു ചിന്താഗതിയിലേക്ക് എത്താൻ നമുക്ക് പറ്റത്തില്ല. 6-ാം നൂറ്റാണ്ടിലെ ചിന്താഗതി വെച്ച് പറയുന്നതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയുണ്ട്. അതിലൊന്നാണ് ഈ നക്ഷത്രങ്ങൾ. സൂറ 67:5, താഴത്തെ ചില വിളക്കുകൾ കൊണ്ട് നാം അലങ്കൃതമാക്കി പിശാചികളെ എറിയാൻ അവയെ നാം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷയാണ് ആ പിശാചികൾക്ക് നാം ഒരുക്കിയിരിക്കുന്നത്. പിശാചികളെ എറിയാനുള്ള കല്ലാണെന്നാണ് പറയുന്നത് നക്ഷത്രങ്ങളെ. സൂറ 37:6-10 വായിക്കുമ്പോൾ, കീഴാകാശത്തെ നക്ഷത്രങ്ങളാൽ നാം അത് അലങ്കൃതമാക്കിയിരിക്കുന്നു. വിമതരായ എല്ലാ പിശാചികളിൽ നിന്നും സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ആ പിശാചികൾ ഏറ്റവും ഉന്നതരായ നേതാക്കളുടെ വാക്കുകൾ ചെവി കൊടുത്തു കേൾക്കുകയില്ല. കാരണം നാനാഭാഗത്ത് നിന്ന് അവർ എറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെടുന്നു. അവർക്കാണ് ശാശ്വതമായ ശിക്ഷയുള്ളത്. തുളച്ചു ചെല്ലുന്ന അഗ്നിജാല അവരെ പിന്തുടരും. ഈ നക്ഷത്രങ്ങളെ പിശാചിനെ എറിയാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇബ്നു ഇബ്ബാസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഇബ്ബാസ് പറയുന്ന ഇങ്ങനെയാണ്, പിശാചികളെ ആകാശത്തിൽ നിന്ന് പുറന്തള്ളിയിട്ടില്ലായിരുന്നു. എന്നാൽ ഈസയുടെ ജനനത്തോടെ അവരെ 3 വർഷത്തേക്ക് ആകാശത്തിൽ നിന്ന് അകറ്റി നിർത്തി. എന്നാൽ മുഹമ്മദിന്റെ ജനനത്തോടെ ആകാശത്തിൽ നിന്നും കഠിനമായ തീജാലകൾ ഉപയോഗിച്ച് അവരെ ആട്ടി ഓടിച്ചു. ഇതനുസരിച്ച് മാലാകമാരുടെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ കൊള്ളിമീനുകൾ രൂപപ്പെട്ടിരുന്നു എന്ന കാര്യം നിഷേധിക്കാനാകാത്തതാണ്. കണ്ട, ഈ പിശാചികളെ എറിയാനുള്ളതാണ് ഈ നക്ഷത്രങ്ങൾ എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. നക്ഷത്രങ്ങൾ എന്തിനുള്ളതാണെന്ന് നമുക്കറിയാം. നക്ഷത്രങ്ങൾ എന്തിനു വേണ്ടിയാണുള്ളതെന്ന് നമുക്കറിയാം. ഇത് ഈ പിശാചികളെ എറിയാനുള്ള വെടിക്കോപ്പുകളായിട്ടാണോ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? യുദ്ധോപകരണങ്ങളായിട്ടാണോ ദൈവം നക്ഷത്രങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓരോ നക്ഷത്രവും അതിബൃഹത്തായ ഒരു ക്ഷീരപഥത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് ക്ഷീരപഥങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മാലാകന്മാര് നക്ഷത്രം വെച്ച് പിശാചിനെറിയുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ എന്താണ് സമതുലിതാവസ്ഥ നഷ്ടപ്പെടുകയില്ലേ? സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും.
എന്തൊരു കോമഡിയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ പരിഹസിക്കുകയല്ല, എന്നാൽ ഇതാണ് ഇവർ പറഞ്ഞു വരുന്നത്. ശാസ്ത്രത്തിന്റെ, എന്നോടൊരാൾ പറഞ്ഞത് ശാസ്ത്രം ഖുറാനെ ബേസ് ചെയ്ത് നിൽക്കുന്ന എന്നുള്ളതാണ്. അപ്പൊ പിശാചിനെ എറിയാനുള്ളതാണോ നക്ഷത്രം? അതിനുവേണ്ടിയാണോ ദൈവം സൃഷ്ടിച്ചത്? ജിമ്മി ബ്രദർ ഇവിടെ ഉണ്ടോ? ജിമ്മി ബ്രദർ, ആ ഞാൻ ഉണ്ടാവും. ജിമ്മി ബ്രദർ എന്ത് പറയുന്നു? പിശാചിനെ എറിയാൻ വേണ്ടിയാണോ ഈ നക്ഷത്രം ഉണ്ടാക്കിയത്? ഖുർആൻ പറയുന്നു പിശാചിനെ എറിയാൻ വേണ്ടിയാണ്. എന്താ പറയുന്നത് സുജോർ? ശുദ്ധ കോമഡി അല്ലേ ഇതെല്ലാം? പിശാചിനെ അറിയാൻ വേണ്ടിയിട്ട് നക്ഷത്രം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എന്താ പറയുക? ഇത് ഫുള്ള് കോമഡി ആണല്ലോ. ഇതിനകത്തുള്ളത് ഇത് മാത്രമോ? നക്ഷത്രം അല്ല, ചന്ദ്രനെ പിളർത്തി, പിന്നെ എന്താ, ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധവും, ഒരു ചിറകിൽ രോഗവും, ഒരു ചിറകിൽ അതിൻ്റെ എന്നാ രോഗത്തിൻ്റെ പ്രതിവിധിയായ ഔഷധവും, ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ എന്താ പറയുക കോമഡി പരമ്പര തന്നെയാണത്. കോമഡി പരമ്പര തന്നെയുണ്ട്. അത് ഞാൻ സുജോദര സംസാരിച്ചോ, ഞാൻ ഇരുന്ന് കേൾക്കാം. ഞാൻ അല്പം സൈലന്റ് ആയിരുന്നു കേൾക്കാം. സംസാരിച്ചു ചോദിക്കാനുള്ളത്, ഈ ഞാൻ ഒരു ഹൈപ്പത്തറ്റിക്കൽ ഒരു ഒരു സിനാരിയോയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് സമ്മതിക്കുകയോ, ഖുറാനത്ത് സയൻസ് ഉണ്ട്. ഈ 1400 വർഷമായിട്ട് ഈ സയന്റിഫിക് ടെമ്പറുള്ള ഈ ഒരു ബുക്ക് വെച്ചിട്ട് എന്തൊക്കെ ലോകത്തിന് കൊടുത്തു എന്ന് ഉള്ള ഒരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഭയങ്കര സയൻസ് ആണല്ലോ. അത് ശരിയാണ് കേട്ടോ. ശാസ്ത്രലോക ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ എന്തു സംഭാവന നൽകി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സംഭാവനകൾ നൽകിയിരിക്കുന്നത് യഹൂദനും ക്രിസ്ത്യാനിയാണ്. ഏറ്റവും അധികം ലോകത്തിലെ ഏറ്റവും അധികം ശാസ്ത്ര ലോകത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിരിക്കുന്നത് യഹൂദനും ക്രിസ്ത്യാനിയാണ്. ഈ ഖുറാൻ്റെ അകത്ത് ഇത്രമാത്രം ശാസ്ത്രമുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്ന ഇവർക്ക്, ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഇവർക്ക് ശാസ്ത്രലോകത്തിന് എത്രയോ സംഭാവനകൾ നൽകേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ ഒരു സംഭാവനയൊന്നും നിലവിൽ കാണുന്നില്ല. െ എന്നുള്ള ചിന്താഗതി കൂടി ഞങ്ങളെ ഭരിക്കുന്നു.
ഇനിയുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ചാക്കോ പാസ്റ്റർ പറയാനുള്ള ആഡ് ചെയ്യും. ഇനിയും മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഈജിപ്തിൽ മഴ മൂലം ജലസേചനം നടത്തപ്പെടുന്നു എന്ന് പറയുന്നത്. സൂറ 12:49. അതിനുശേഷം ഒരു കൊല്ലം വരും, അന്ന് മനുഷ്യർക്ക് മഴ ലഭിക്കും, അക്കാലത്ത് ധാന്യങ്ങൾ സമൃദ്ധിയായിട്ട് വളരും, ധാന്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ജനങ്ങൾ എണ്ണയും പഴസത്തും പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് ഈ ജോസഫിന്റെ കാലത്തുണ്ടായ ആ ക്ഷാമത്തെ കുറിച്ചാണ്. ഖുർആൻ യൂസഫ് ആണ്. ബൈബിളിലെ കഥകളെയും പ്രവാചകന്മാരെയൊക്കെ എടുത്ത് മറ്റൊരു മിത്താക്കി മാറ്റിയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ബൈബിൾ പറയുന്ന വിവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കഥാപാത്രത്തെ അവിടെ എന്ത് ചെയ്യുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്ന, ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയാനാണ്, ഈ സമൃദ്ധിയുടെ വർഷത്തിൽ അവർക്ക് മഴ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈജിപ്തിൽ യു ഖാദു എന്ന അറബി പദത്തിനർത്ഥം മഴ കൊണ്ട് സമൃദ്ധമാകുക എന്നുള്ളതാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഈജിപ്തിലെ ഫലഭൂയിഷ്ഠത മഴ ലഭിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഈജിപ്തിൽ മഴ കൊണ്ടല്ല, നേരെ മറിച്ച് നൈൽ നദിയിലെ വെള്ളം കൊണ്ടാണ് അവിടുത്തെ ആ ജലസേചന ഉപാധി, നൈൽ നദിയിലെ വെള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഖുർആൻ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുന്നതെന്ന് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനിയുണ്ട്, ഇടി ഒരു മാലാഖയാണെന്നാണ് പറയുന്നത്. ഇടിയെ കുറിച്ച് ഇബ്നു അബ്ബാസ് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇബ്നു അബ്ബാസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ പ്രവാചകനോട് ഇടിയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് മേഘങ്ങളുടെ ചുമതലയുള്ള ഒരു മാലാഖയാണ്. ദൈവഭയത്താൽ ആ മലക്ക് തീ ചുരുളുകൾ കൊണ്ടുണ്ടാക്കിയ കുന്തങ്ങൾ കൊണ്ട്, തീ ചുരുൾ എന്ന് പറയുന്നത് ഇടിമിന്നല്, ഇടിയൊരു മാലാഖയാണ്, ആ മാലാഖ തീ ചുരുളുകൾ കൊണ്ട് വരികയാണ്, മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇടിമിന്നല്? മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇടിമിന്നല്. ഇടിയൊരു മാലാഖയാണ്. തിർമതി പറയുകയാണ്, ജൂതന്മാർ മുഹമ്മദിന്റെ അടുത്ത് വന്ന ഈ സംഭവം ചോദിക്കുന്നുണ്ട്, ഇടിമിന്നലിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മുഹമ്മദ് പറയുവാണ്, മേഘങ്ങളുടെ ചുമതലയുള്ള മാലാഖ അള്ളാഹു ഇച്ഛിക്കുന്ന ഇടങ്ങളിലേക്ക് അഗ്നി ചെറുകണ്ടങ്ങളാക്കി അവ കൊണ്ട് മേഘങ്ങളെ ഓടിച്ചു വിടുകയാണ്. കണ്ടോ, മേഘങ്ങളുടെ ചുമതലയുള്ള മാലാഖ അള്ളാഹു ഇച്ഛിക്കുന്ന ഇടങ്ങളിലേക്ക് അഗ്നി ചെറുകണ്ടങ്ങളാക്കി അവ കൊണ്ട് മേഘങ്ങളെ ഓടിച്ചു വിടുകയാണ്. ഇടിമിന്നല് മേഘങ്ങളെ ഓടിക്കാനുള്ളതാണ്, മേഘങ്ങളെ തെളിക്കാനുള്ളതാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനും ഹദീസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ വീണ്ടും പറഞ്ഞു, ചോദിച്ചു, അപ്പോൾ ആ കേൾക്കുന്ന ശബ്ദം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവയോട് നിൽക്കാൻ പറയുന്ന ഇടങ്ങളിൽ, കണ്ട് ഇടി വെട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവൂലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുവാണ്, അവയോട് നിൽക്കാൻ പറയുന്ന ഇടങ്ങളിൽ നിൽക്കാനായി മലക്ക് മേഘങ്ങളെ ശാസിക്കുന്ന ശബ്ദമാണ്. കണ്ടോ, മലക്ക് മേഘങ്ങളെ ശാസിക്കുന്ന ശബ്ദമാണ് ഇടി. ഇടി മിന്നല് മേഘങ്ങളെ തെളിക്കാനാണ്, മേഘങ്ങളെ ഓടിക്കാനാണ്. ഇത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും? ശാസ്ത്രത്തിന്റെ അനന്ത വിഹായസാണ് ഖുർആനിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും? നിഷ്പക്ഷമായിട്ട് ദാവ പ്രവർത്തകരെ, മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളിത് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് സമയം പോലെ പറയാം. ചാക്കോ പാസ് സംസാരിച്ചു. ചാക്കോ പാസ്, പറഞ്ഞോ, ഞാൻ കേട്ടില്ല. ഞാൻ ഇനിയും നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ചാക്കോ പാസ് ആഡ് ചെയ്തു. നമ്മുടെ സിജോ നന്നായിട്ട് ഇവിടെ കാര്യങ്ങൾ വിവരണം ചെയ്യുകയുണ്ടായി. സിജോ ദിവദാസൻ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകാൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, ശാസ്ത്രം ഖുറാനെ ബേസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു അല്ലേ? അങ്ങനെ അദ്ദേഹം പറയുണ്ടായി. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് ഖുറാനെ ബേസ് ചെയ്താണ് ശാസ്ത്രം പോലും നിൽക്കുന്നതെന്ന്. അപ്പം ഇത് എവിടം വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശാസ്ത്രം പോയിട്ട്, ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്ര ഗ്രന്ഥമല്ല ഈ ഖുർആൻ എന്ന് പറയുന്നത്. ശാസ്ത്രം പോയിട്ടും ദൈവികമാണ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ശാസ്ത്രീയ അബദ്ധങ്ങൾ കാണരുത്. പക്ഷെ നമ്മൾ പരിശോധിച്ചാൽ കൊട്ടക്കിടക്കിന് ശാസ്ത്രീയ അബദ്ധങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ വസ്തുത മനസ്സിലാക്കിയ ഇസ്ലാം മത പണ്ഡിതന്മാര് എന്തോ ചെയ്യുന്നറിയാം. അവര് പറയുന്നത് ശാസ്ത്രത്തെ വലിച്ച് ഈ ഖുറാനോട് കൊണ്ട് ബന്ധിപ്പിക്കണം. അതായത് ഖുറാൻ പറഞ്ഞിരിക്കുന്നതായ ആയത്തുകൾ, അത് ഖുറാനിലല്ല
ഖുർആൻ പുറത്ത് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് ഹദീസുകളിൽ മുഹമ്മദോ പിന്നെ അള്ളാഹുവോ പറഞ്ഞതായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്ക് ശാസ്ത്രത്തെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്ന് ഈ പിന്നെ അള്ളാഹുവിന്റെ പുസ്തകത്തോടും മുഹമ്മദിന്റെ വചനങ്ങളായ നബി വചന സമാഹാരങ്ങളെ ഹദീസിനോടും ബന്ധിപ്പിച്ചൊട്ടിക്കണമെന്നാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ ഈ അപ്പൊ എത്രത്തോളം ഇവർ അതപ്പതിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശാസ്ത്ര പുരോഗതിയെ വലിച്ചു നീട്ടി ഇങ്ങനെ റബ്ബർ പോലെ വലിച്ചു നീട്ടി കൊണ്ടുവന്ന് ഈ പുസ്തകത്തോട് കൊണ്ട് ഒട്ടിക്കണമെന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇപ്പം സിജോ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്ലാം മത പണ്ഡിതന്മാര് ഇതിനകത്ത് ശാസ്ത്രമുണ്ട്, ഇത് മഹാസംഭവമാണ് എന്നൊക്കെ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്. നോക്കൂ, അമാ മുഹമ്മദ് മാനി മൗലവിയുടെ തഫ്സീർ, അദ്ദേഹം 105 സൂറയുടെ വ്യാഖ്യാനത്തിന് അദ്ദേഹം ഒരു ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ തഫ്സീർ 8-ാമത്തെ വോളിയം പേജ് 5441. അവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചു, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവും അവന്റെ റസൂലും സ്പഷ്ടമായ ഭാഷയിൽ പ്രസ്താവിച്ച ഏതൊരു കാര്യവും അതേപടി സ്വീകരിക്കുകയും യുക്തിക്കുകയും അല്ലാതെ നമ്മുടെ ആശയത്തിനും താല്പര്യത്തിനും ഒപ്പിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുവാൻ സത്യവിശ്വാസികൾക്ക് നിവൃത്തിയില്ല. മനസ്സിലായോ ഇതിന്റെ അർത്ഥം? മനസ്സിലായോ? അതായത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, അള്ളാഹുവും അവന്റെ റസൂലും സ്പഷ്ടമായ ഭാഷയെ പ്രസ്താവിച്ച ഏതൊരു കാര്യം, അതായത് മുഹമ്മദ് എന്ത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു എന്ന് ഇവർ പറയുന്ന ഇസ്ലാമിന്റെ ദേവൻ എന്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങൾ അതേപടി മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുകയും ശാസ്ത്രത്തെയും പിന്നെ യുക്തിയുണ്ടല്ലോ യുക്തിയെയും കൂടെ അങ്ങോട്ട് അതായത് ഈ മതഗ്രന്ഥത്തോട് യോജിപ്പിക്കുവാൻ ശ്രമിക്കുകയും അല്ലാതെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നാണ്. അപ്പം ഈ കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളിലാണ് ശാസ്ത്ര പുരോഗതി ഇത്രയും വളർന്നത്. കഴിഞ്ഞ 200-250 വർഷമായുള്ളൂ മനുഷ്യൻ ബഹിരാകാശത്ത് എത്തിയിട്ട്, 90 വർഷത്തിൽ കൂടുതലായിരുന്നു, 100 വർഷം പോലും ആയില്ല. അപ്പം ഈ ശാസ്ത്ര പുരോഗതി നമുക്ക് എണ്ണിയെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഈ ശാസ്ത്ര പുരോഗതി ഒക്കെ തന്നെ എന്താണ് ഖുറാനിലേക്ക് വലിച്ച് നീട്ടിക്കൊണ്ടുവന്ന് വെക്കണമെന്നാണ് ഈ മുഹമ്മദ് മാനി മൗലവി പറയുന്നത്. ഏകദേശം 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അല്ല 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത് എഴുതിയത്. അപ്പം ഈ ഇത്തരത്തിലുള്ളതായ പ്രസ്താവനകളാണ് മുമ്പേ സിജോ ബ്രദർ പറഞ്ഞതുപോലെ എന്ത് ശാസ്ത്രം പോലും ഖുറാനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളതായ പ്രസ്താവന നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് എന്ത് കണ്ടുപിടുത്തം, ഇന്നൊരു പുതിയ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തുണ്ടായാൽ അതിനെ വലിച്ചു നീട്ടി ദേണ്ട് കിടക്കുന്ന ഞങ്ങളുടെ കിതാബിലുണ്ട് എന്നുള്ളതായ രീതിയിൽ ഒരു വ്യാഖ്യാനിക്കണമെന്ന് മൺമറഞ്ഞു പോയ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുക. എന്ത് പരിപാടി ഇവർ നടത്തും? അപ്പൊ ഇവര് സത്യത്തിലെ ഈ മതം വളർത്താനായിട്ട് ഇവർ ചെയ്യുന്നതായ ഹീനമായ കാര്യങ്ങൾ മുഹമ്മദ് ചിന്തിക്കുകയോ അള്ളാഹു സങ്കല്പിക്കുകയോ മുൻകാല പണ്ഡിതന്മാർ ആരും ഓർക്കുക പോലും ചെയ്യാത്തതായ ആ വമ്പൻ വ്യാഖ്യാനമാണ് ഇവർ പടച്ച് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ശാസ്ത്രത്തെ വലിച്ചു നീട്ടി പുസ്തകത്തോട് ബന്ധിപ്പിക്കണം, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പടി വിശ്വസിക്കണം. മുമ്പ് സിജോ ബ്രദർ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പരന്ന ഭൂമി, പിന്നെ നക്ഷത്രത്തെ പിശാചിനെ വലിച്ച് പിശാചിനെ എറിയുന്ന നക്ഷത്രം കൊണ്ടാണ്, അങ്ങനെ കുറെ അബദ്ധപഞ്ചാംഗങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശാസ്ത്ര സത്യമാണ്, അത് അള്ളാഹുടെ കാര്യമാണ്, നമുക്ക് പക്ക വിശ്വസിക്കുക, കണ്ണടച്ചെങ്കിൽ വിശ്വസിക്കുക മാത്രമല്ല ശാസ്ത്രത്തെ വലിച്ചു നീട്ടി കൊണ്ടുവന്ന് ഈ നക്ഷത്രം കൊണ്ട് പിശാചിനെ എറിയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള രീതി ശാസ്ത്ര വലിച്ചു നീട്ടി നക്ഷത്രത്തിന്റെ പുറത്തുകൊണ്ട് ഒട്ടിക്കണമെന്ന് ഇതാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇവരുടെ വ്യാഖ്യാനങ്ങളെല്ലാം പോകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളതായ വ്യാഖ്യാനം പലപ്പോഴും പാളിപ്പോകാറുണ്ട്. അതായത് ഖുറാനിലെ ചില ആയത്തുകൾ, മുഹമ്മദിന്റെ ചില വചനങ്ങൾ, അത് ശാസ്ത്രവിരുദ്ധമെന്ന് തിരിച്ചറിഞ്ഞതായ ഇസ്ലാം മത പണ്ഡിതന്മാര് അവർ ചെയ്തതായ ഒരു പരിപാടിയുണ്ട്. അവര് ഈ ഖുറാനിലെ ഹദീസുകളിലെയും വാക്കുകൾ അല്ലെങ്കിൽ ആയത്തുകൾ അവര് പിന്നെ ആ ഒരു പ്രഖ്യാപനം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പൊരുത്തപ്പെടാത്തത് കൊണ്ട്, കാരണം പൊരുത്തപ്പെടാത്ത രീതിയിൽ ഖുറാനിൽ അബദ്ധ പഞ്ചാംഗം ഇങ്ങനെ ഹിമാലയ പർവ്വതം പോലെ നിൽക്കുന്നത് കൊണ്ട് ഖുറാനിലെ ഈ അബദ്ധ പഞ്ചാംഗത്തെ എടുത്തു മാറ്റിയിട്ട് ശാസ്ത്രബോധമുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായ ആയത്തുകൾ കൊണ്ടുവന്ന് ചില പണ്ഡിതന്മാരും മിടുക്കന്മാരായ പണ്ഡിതന്മാരും കൊണ്ടുവന്ന് ഈ ഖുറാനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് ഞാൻ നിങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ചില ബാക്കി ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി ചർച്ചയ്ക്ക് നമുക്ക് സമയം കൊടുക്കാം. ഞാൻ ചില ചില ആയത്തുകൾ ഇവിടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. പഴയകാല പണ്ഡിതന്മാര് അവർ സത്യസന്ധമായി ഖുർആൻ വിവർത്തനം ചെയ്തു. വാസ്തവത്തിൽ അവർക്ക് ശാസ്ത്രബോധമൊന്നുമില്ല, അറബിയല്ലേ അറിയത്തുള്ളൂ ഇവർക്ക്. ഈ സാധാരണ ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് അറബി ഭാഷ കഷ്ടിച്ചൊക്കെ പത്താം ക്ലാസ് വരെ പോകും, അതുപോലും പോകാത്ത ഈ അമാനി മൗലവി ഒന്നും അത്രയൊന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല. അവര് ചെറുപ്പം മുതലേ അറബി പഠിച്ച് അറബിയിൽ ഇത് ഓതി വിടുക എഴുതുക എന്നല്ലാതെ അതിനപ്പുറത്ത് ശാസ്ത്രബോധമൊന്നുമില്ല. അതുകൊണ്ട് പഴയകാല പശ്ചാത്താക്കളായ ഖുർആൻ പണ്ഡിതന്മാര് അറബിയിൽ നിന്നും അത് കൃത്യമായ അറബി മലയാളത്തിലേക്ക് അവർ വിവർത്തനം ചെയ്തു. എന്നാൽ പുതിയ പശ്ചാത്താക്കളുണ്ടല്ലോ, പുതിയ പാശ്ചാത്യാക്കൾക്ക് അല്പം സയൻസ് ഒക്കെ പഠിച്ചവരാ, അവർക്ക് മനസ്സിലായി പഴയകാല പാശ്ചാത്യാക്കൾ വിവർത്തനം ചെയ്ത വിവരക്കേടാണ്, ശാസ്ത്രീയ അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ പുതിയ പാശ്ചാത്യാക്കള് പുതിയ ഭാഷാന്തരങ്ങളിൽ പഴയ പാശ്ചാത്യാക്കളുടെതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പുതിയ ശാസ്ത്ര വചനങ്ങൾ കൊണ്ട് തള്ളിക്കയറ്റി. ഇതാണ് നമ്മുടെ ആളുകൾ സൂറ 96:2 സൂറത്ത് അലക്ക് ആദ്യമായിട്ട് ഇതാണ് മുഹമ്മദ് നിർമ്മിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവിടെ സൂറത്തിൽ അലക്ക് 2 നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചത്. ശ്രദ്ധിക്കണം, മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ ഖുറാന്റെ പരിഭാഷയാണ്. ഇനി മുഹമ്മദ് മാനി മൗലവിയുടെ ഖുറാന്റെ പരിഭാഷയിൽ 96:2 അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ടും ഏകദേശം ഒരുപോലെയാണ്, അതാണ് ചോരക്കട്ടയും രക്തപിണ്ഡവും രണ്ടും ശരിയാണ്. ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുന്ന അല്ലെങ്കിൽ മാംസപിണ്ഡമെന്നോ രക്തം കട്ടയായി പിടിച്ചിരിക്കുന്നതെന്നോ കട്ടയാണെന്നോ നമുക്ക് ഇനി വ്യാഖ്യാനിക്കാം. ഇനി കെ വി മുഹമ്മദ് മുസ്ലിയാറിന്റെ ഖുറാന്റെ പരിഭാഷ 96:2 അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഈ മൂന്ന് പേരും പറയുന്നത് എന്താണ്? രക്തപിണ്ഡവും തന്നെ. ഒരാൾ ചോരക്കട്ട എന്ന് പറഞ്ഞു, മറ്റു രണ്ടുപേർ രക്തപിണ്ഡം. പൊന്നാനി അദ്ദേഹത്തിന്റെ ഖുറാന്റെ പരിഭാഷ 96:2 നമ്മളിങ്ങനെ വായിക്കുന്നു, രക്തപിണ്ഡത്തിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ഇവിടുത്തെ മൂന്ന് കണ്ട മൂന്ന് പേര് രക്തപിണ്ഡം എന്ന് പറയുമ്പോൾ ഒരാൾ ചോരക്കട്ട എന്ന് പറയും. സി എൻ അഹമ്മദ് മൗലവി മാത്രമാണ് ചോരക്കട്ട എന്ന് പറയുന്നത്. പക്ഷെ തത്വത്തിൽ ഇതെല്ലാം അർത്ഥം ഒന്നും തന്നെ. നമുക്കറിയാം ചോരക്കട്ടയും രക്തപിണ്ഡവും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും, അതിന് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇത് അറബിയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കട്ട എന്ന് തന്നെയാണ് അവിടെ ഭാഷാന്തരം കൊടുത്ത് അറബിയിൽ കൊടുത്തിരിക്കുന്നത്. ആ 96:1-2 ആയത്തുകൾ എല്ലാ മുസ്ലിങ്ങൾക്കും ബൈഹാർട്ട്. കാരണം റസൂലിന് അള്ളാഹു ആദ്യം അവതരിപ്പിച്ചതായ ആ സൂറ എല്ലാവർക്കും അറിയാം. മാത്രം ആ സൂറത്തിൽ ഫാത്തികയും ഈ സൂറത്ത് അലക്കും ഒക്കെ അവർക്ക് ബൈഹാർട്ടാ. അവിടെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ അറബിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദി ഹലക്ക് ഹലക്കൽ ഇൻസാനു മിൻ അലക്ക്. ഇതാണ് അറബിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അറബിയിൽ കൊടുത്തിരിക്കുന്ന ഈ അലക്കെന്നുണ്ടല്ലോ, രക്തക്കട്ട എന്ന് പറയുന്ന ആ മലയാള ഭാഷയുടെ അറബി പദം അലക്കെന്നാണ്. അലക്കെന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ രക്തക്കട്ട അല്ലെങ്കിൽ രക്തപിണ്ഡം. ഈ പണ്ഡിതന്മാർ പറഞ്ഞു ശരി, അതാണ് വരേണ്ടത്. ഇത് അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അലക്ക് എന്ന പദത്തിന് രക്തപിണ്ഡം എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇതിപ്പം ജാക്കോബാസിന്റെ വ്യാഖ്യാനമല്ല, ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നിട്ട് പറയുന്നല്ല, എൻ്റെ ആശയങ്ങളുമല്ല. ഇത് അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതൻ സുന്നി പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്. എന്ത്? അലക്ക് എന്ന പദത്തിന് രക്തപിണ്ഡം എന്നാണ് അർത്ഥം. അപ്പൊ അലക്കെന്ന് പറഞ്ഞാൽ എന്താണ്? രക്തപിണ്ഡം എന്നാ. ഇത് ശാസ്ത്രീയ അബദ്ധമാണ്. നമുക്കറിയാം ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും രക്തം ക്ലോട്ടായ രക്തം കട്ട പിടിച്ച രക്തം അത് പിണ്ടമായി തീർന്നു, എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്ത് കളയും. അത് ശസ്ത്രക്രിയ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പഴുക്കും, അത് വ്യാപിക്കും, ശരീരത്തിന് അത് ബാധിക്കും. ഇത് ഏതൊരു ബോധമുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കൈയോ കാലോ, നമ്മൾ നടന്നു പോകുന്ന ഒരു കൈകാലുകളൊക്കെ തട്ടാറുണ്ട്. എൻ്റെ കാല് പലപ്പോഴും തട്ടി നഖത്തിൻ്റെ അവിടെ ബ്ലഡ് ഇങ്ങനെ കട്ടയായി കിടക്കാറുണ്ട്. കട്ടയായി കിടന്നാൽ അതങ്ങനെ കരുതിയിലിച്ച് കട്ട പിടിച്ച് കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കും. പഴയ കാലമല്ലേ, ചെറുപ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ കുറെ കഴിയുമ്പോഴത്തേന് അവിടം കട്ട പിടിച്ചതിന് ശേഷം അവിടെ അത്ര സ്ഥലം ഇളകിപ്പോകും. അത് ജീവൻ നിർജീവന അവസാനം, അചേതന വസ്തുവാണ്, ചേതനയില്ലതിന്. അത് കട്ട് ചെയ്ത് കളയാനേ ഒക്കത്തുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടതായ ഈ രക്തക്കട്ടയിൽ നിന്നും ജീവൻ ഉണ്ടാകുമെന്നാണ് മുഹമ്മദും അള്ളാഹും പറയുന്നത്. ഇത് ഭൂലോക വിവരക്കേടല്ലേ? ഏത് രക്തക്കട്ടയിൽ നിന്നാണ് ജീവനുള്ളത് പറയൂ? ശാസ്ത്രീയ അബദ്ധമല്ലേ ഇത്? അത് അക്കാലത്തെ മുഹമ്മദിന് അറിയത്തില്ലായിരുന്നു. രക്തക്കട്ടയിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് മുഹമ്മദ് എഴുതി വെച്ചു. എന്നാൽ ഇന്നത്തെ ആധുനിക കാല പരിഭാഷകർക്ക്, അവർ സയൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ, നമ്മുടെ അക്ബറിനെ പോലെയുള്ളവർ സയൻസ് ഒക്കെ അറിയാമല്ലോ, അവർക്ക് മനസ്സിലായത് ഭൂലോക ഹിമാലയ അബദ്ധമാണ്. അവരതങ്ങ് മാറ്റി മാറ്റതിന് ശേഷം
നമ്മുടെ പിന്നെ എം എം അക്ബറിന്റെ ബിച്ച് ഓഫ് ട്രൂത്ത് തയ്യാർ ചെയ്ത പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷയുടെ 96 രണ്ടാമത്തെ ആയത് ഞാൻ വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ 4-5 പണ്ഡിതന്മാരുടെ മുകളിൽ പറഞ്ഞ ആയത്ത് വായിച്ചു, എല്ലാ രക്തക്കട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല രക്തക്കട്ടയ്ക്ക് അറബിയിൽ പറയുന്ന അലക്കെന്നാണ്, അലക്കെന്നാൽ രക്തക്കട്ടയാണ് അതിന്റെ അർത്ഥമെന്നും അബ്ദുറഹ്മാൻ മക്തൂമിയും പറയുന്നു. ഇത് ശാസ്ത്രീയ അബദ്ധമാണെന്നും രക്തക്കട്ട ഒരിക്കലും ജീവൻ ഉത്പാദിപ്പിക്കത്തില്ലെന്നും മനസ്സിലാക്കിയ ആധുനിക പണ്ഡിതന്മാർ എം എം അക്ബറിനെ പോലെയുള്ളവർ അത് കട്ട് ചെയ്ത് ഖുറാനിൽ കട്ട് ചെയ്തിട്ട് അവർ പരിഭാഷ ഇറക്കിയപ്പോൾ അവർ എഴുതി ചേർത്ത് എന്തോന്ന് അറിയാവോ, എം എം അക്ബറിന്റെ ഖുറാൻ 96:2 ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. എങ്ങനെയുണ്ട് പരിപാടി? മനുഷ്യനെ അവനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, രക്തക്കട്ട തലകുത്തി മറിഞ്ഞ് ഭ്രൂണമായി. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളതായ സംഭവം ശാസ്ത്രം വളർന്നിട്ടുണ്ടോ? ശാസ്ത്രം എവിടം വരെ എത്തി? രക്തക്കട്ട ഭ്രൂണമാകുന്നതായ ശാസ്ത്രീയ സത്യം എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് കാണണമെന്നുണ്ടെങ്കിൽ അള്ളാന്റെ കിത്താബിനകത്ത് വരണം. അള്ളാന്റെ അടിമകളായ അക്ബറിനെ പോലെയുള്ളവരാണ് ഇത് നിർമ്മിക്കുന്നത്. കണ്ടോ, അള്ളാഹു ബ്ലിങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദും ബ്ലിങ്ങ്, ഇവരെല്ലാം ഇപ്പൊ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. നോക്കുക, അവര് പോലും അറിയാത്തതായ വ്യാഖ്യാനം അക്ബർ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ്? അള്ളാഹു മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ ഭ്രൂണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭ്രൂണം ഉണ്ടാകണമെങ്കിൽ അണ്ഡം വേണം. അണ്ഡം വേണ്ടേ? സ്ത്രീയുടെ അണ്ഡം വേണ്ടേ? അണ്ഡവും ബീജവും കൂടെ സംയോജിക്കുമ്പോഴാണ് ഭ്രൂണം ഉണ്ടാകുന്നത്. തത്വത്തിൽ അണ്ഡത്തിന് ജീവനുണ്ട്, ഈ ബീജത്തിന് ഭ്രൂണം ജീവനുണ്ട്. രണ്ട് ജീവനുകൾ സംയോജിക്കുമ്പോഴാണ് പുതിയ ഒരു ജീവൻ ഉത്പാദിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്. അതാണ് ഭ്രൂണം എന്ന് പറയുന്നത്. അപ്പൊ ഭ്രൂണം ഉണ്ടാകണമെങ്കിൽ അണ്ഡം ഉണ്ടാകണം. പക്ഷേ അള്ളാന്റെ കിത്താബിൽ സ്ത്രീയുടെ അണ്ഡത്തെ കുറിച്ച് ഒരു വാക്കുമില്ല. എന്തിനു പറയുന്ന, അള്ളാന്റെ കിത്താബിൽ ബീജവും ഇല്ല. അള്ളാന്റെ കിത്താബിനകത്ത് മുഴുവൻ ശുക്ലമാണ് ഉള്ളത്. ശുക്ലത്തിൽ നിന്ന് ഒന്നും ജനിക്കത്തില്ല. അതും ലോക അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ വേറൊരു ബിരുദൻ അതും തിരുത്തി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഖുറാന്റെ പരിഭാഷയിൽ 96:2 അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരിഭാഷ കേൾക്കണോ? അദ്ദേഹം അത് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പം പൂർണമാക്കിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി പൂർണമാക്കി കഴിഞ്ഞാല് അണ്ഡം വേണം. ഒരു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ഉത്പാദിക്കപ്പെടുന്ന ഭ്രൂണം എന്ന് പറയുന്നത് അണ്ഡവും ബീജവും കൂടെ സംയോജിക്കുന്നതാണെന്ന് ശാസ്ത്രബോധമുള്ളവർക്ക് അറിയാം. അപ്പം അണ്ഡമില്ലാതെ അങ്ങനെ ഭ്രൂണം ഉണ്ടാകും തിരിച്ചറിഞ്ഞതായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചു, 96:2, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെയുണ്ട് ഒട്ടിപ്പിടിക്കുന്നത്? അപ്പൊ രക്തക്കട്ട പോയി അതിനെ മലർത്തിയടിച്ച് അക്ബർ അത് ഭ്രൂണമാക്കി. ഭ്രൂണവും ഒരു ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ കിത്താബിനകത്ത് എന്താ എഴുതി വെച്ചെന്നറിയാവോ? ഒട്ടിപ്പിടിക്കുന്നത്. എന്താണ് അവ ഒട്ടിപ്പിടിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒട്ടിപ്പിടിക്കുന്ന സാധനം എന്താ? ഫെവിക്കോള് വല്ലോ ആണോ? എന്തൊട്ടിപ്പിടിക്കുന്ന ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അള്ളാഹിക്ക് വല്ലോ, അള്ളാഹ് അറിയത്ത്, അള്ളാഹ് അറിഞ്ഞിട്ടില്ല, മുഹമ്മദ് പറഞ്ഞിട്ടില്ല. ഈ ഖുറാൻ എഴുതിയ സൈദബ്നു സാബിത്തോ എഴുതാനായിട്ട് ഓർഡർ കൊടുത്ത ഉമർ ക്രോഡീകരിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ഉസ്മാനും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഇവര് പറയുകയാണ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ളവർ പറയുകയാണ് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ശാസ്ത്രീയത ഇവർ കൊണ്ടുവരുന്ന ഖുറാനിനകത്ത്. മറച്ചായോ ഇത് ഈ റൂമിലുള്ളവർ തിരിച്ചറിയണം. ഇവർ ശാസ്ത്രീയത ഖുറാനിനകത്തുണ്ടെന്ന് പറയാനായിട്ട് ഇവർ കൊണ്ടുവരുന്നത് എന്താണ് ഇവര് എന്നറിയാവോ? ശാസ്ത്രത്തെ ഖുറാനിലേക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കണമെന്ന് അമാനി മൗലവിയെ പോലുള്ളവർ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചാൽ ഇന്ന് ശാസ്ത്രബോധം ഒരുപാട് വളർന്നു. അത് ശരിയാകത്തില്ല, അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയതായ ബിരുദന്മാര് ഖുറാനിലെ ആയത്തുകൾ, അബദ്ധ പഞ്ചാംഗങ്ങൾ എന്ന് പറയുന്ന ആയത്തുകൾ തള്ളിക്കളഞ്ഞിട്ട് അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് തൽസ്ഥാനത്ത് ശാസ്ത്രീയ അടിത്തറയുള്ളതായ ആയത്തുകൾ കൊണ്ട് തിരികെ കയറ്റുക. എന്നിട്ടാണ് ഇവർ 40 ബൈബിൾ തിരുത്തി ബൈബിൾ തിരുത്തി പറഞ്ഞത്. മുമ്പ് ഒരു ചർച്ച തേണ്ട, അപ്പുറത്ത് നമ്മുടെ അച്ചൻകുഞ്ചാന്റെ റൂമിൽ ഒരു ചർച്ച നടക്കുക. അവിടെ ഒരു സാറാ എന്ന് പറയുന്ന ഒരു സഹോദരി വന്നിട്ട് ബൈബിൾ തിരുത്തി ബൈബിൾ തിരുത്തി വന്ന് അങ്ങ് നിലവിളിക്കുക. എന്തിയെ സുഹൃത്തെ? ഒരു സ്ത്രീയാ. ഞങ്ങൾ ചോദിച്ചു, സുഹൃത്തെ എന്തിയെ തിരുത്തിയത് എവിടെ? ഒരു തെളിവ് തരൂ. അവർക്ക് തെളിവില്ല. തിരുത്തി 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 അങ്ങ് പറയുക. എവിടാ തിരുത്തിയത്? ഞാൻ കാണിച്ചു വന്നില്ലേ? അപ്പൊ സ്വന്തം പുസ്തകത്തിലെ ശാസ്ത്രീയ അബദ്ധങ്ങളെല്ലാം എടുത്തു മാറ്റി ശാസ്ത്രബോധമുള്ള ശാസ്ത്രീയത ഉള്ളതായ ആയത്തുകൾ കൊണ്ടുവന്ന് കുത്തിക്കയറ്റതായി ഈ ബിരുദന്മാരാണ്. ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, വേദങ്ങൾ തിരുത്തപ്പെട്ടതാണ്, ലോകത്തെല്ലാ ഗ്രന്ഥങ്ങളും തിരുത്തപ്പെട്ടതാണ്, അള്ളാന്റെ കിത്താബ് മാത്രമേ ഉന്നതമായിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇവരെ ഓർത്ത് ദുഃഖിക്കാമെന്നല്ലാതെ ലജ്ജിക്കാമെന്നല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. ഇനി നമ്മൾ ഖുറാനിലേക്ക് പരിശോധിച്ചാൽ, ഈ ഖുറാനും ഹദീസും പരിശോധിച്ചു കഴിഞ്ഞാല് മുഴുവൻ ശാസ്ത്രീയ അബദ്ധങ്ങളാ. അത് മുമ്പ് സിജോ ബ്രദർ കുറെ ചൂണ്ടിക്കാണ്
ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ പോവാ. അദ്ദേഹം സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് പറഞ്ഞു 36-ന് 37 സൂര്യൻ സഞ്ചരിക്കുന്നുവെന്നും 18-ന് 86 സൂര്യൻ ചെളിക്കുണ്ടിലാണ്, ചെളിക്കുണ്ടിനകത്ത് താഴ്ന്നു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാണല്ലോ. എന്നാൽ ഇതിനു വിരുദ്ധമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലാണെന്നും അവിടെ ചെന്ന് സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത്. അതിവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞില്ല, ഞാനത് പറയുകയാണ്. അതായത് സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യൻ ചെളിവെള്ളത്തിൽ താഴുന്നു എന്ന് സൂറ 36-ന് 38 സൂറ 18-ന് 86 പറയുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് മുഹമ്മദ് പറയുന്നത് അറിയാമോ, സൂര്യൻ അസ്തമിക്കുന്ന അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലാണ്, അവിടെ സുജൂതി എല്ലാം ചെയ്യാനായിട്ട് പോവുക. മനസ്സിലാകുന്നു? ഇവര് നമ്മുടെ മുസ്ലിം സുഹൃത്തിൽ സുജൂതി ചെയ്യാൻ കണ്ടിട്ടില്ലേ, കമന്ന് കിടന്നുകൊണ്ട് അങ്ങനെ പോവുക ആ സൂര്യനെ. അത് എഴുതിയിരിക്കുന്ന ബുഖാരി 1314 അവിടെ ഇങ്ങനെ വായിക്കുന്നു, അബൂദർ പറയുന്നു, ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, സൂര്യൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ ദൂതനും മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. തിരുമേനി അരളി, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് എന്ന് സുജൂദ് ചെയ്യാൻ പോയിരിക്കുകയാണ്. സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത് ഉദയം ചെയ്യാൻ അള്ളാഹുവിനോട് അത് അനുവാദം ചോദിക്കും, അതിന് ലഭിക്കും. ഇനി മുസ്ലിം 2138 ഈ മണ്ടത്തരം കാണാം. ഇനി മുസ്ലിം 1160 മുഹമ്മദ് പറയുന്നത് കേൾക്കണം. മുഹമ്മദ് പറയുന്നത് സൂര്യൻ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് താഴെ എത്തുന്നു എന്നാണ്. അത് മുസ്ലിം 2160 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അബൂദറിൽ നിന്ന് സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന സൂക്തത്തെ, അതായത് സൂറത്ത് യാസിൻ 38 അത് പറയുന്നത്, എന്ന സൂക്തത്തെ കുറിച്ച് ഞാൻ നബിയോട് അന്വേഷിച്ചു. അവിടുന്ന് പറഞ്ഞു, അതിന്റെ സ്ഥിരമായ സ്ഥാനം സിംഹാസനത്തിന് താഴെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഇനി അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണെന്ന് കേൾക്കണോ? അത് കേൾക്കുമ്പോൾ ചിരിക്കരുത്. അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ജലപ്പരപ്പിലെ വെള്ളത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ സിംഹാസനം കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വായിക്കണമെങ്കിൽ സൂറ 11:7 വായിക്കണം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 6 നാളുകളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അവനാണ്, അവന്റെ സിംഹാസനം ജലപ്പരപ്പിലായിരുന്നു. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ കസേര വെച്ച് അതിന്റെ മുകളിൽ അള്ളാഹു കയറിയിരിക്കുന്നത്. ഈ കസേരയുടെ താഴെ ദിവസവും വൈകിട്ട് വന്ന് സൂര്യൻ കുളിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതൊക്കെ കോമഡിയല്ല. അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെ സിദ്ധാന്തം അനുസരിച്ച് സൂര്യൻ ദിവസവും വൈകിട്ട് ആ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് രാവിലെ ഉദിക്കാൻ പോകുന്നത്. പറഞ്ഞിട്ടല്ലേ, നമ്മുടെ സാധുക്കളെ സാധാരണക്കാരെ ആളുകൾ രാവിലെ തൊട്ട് വയ്യോളം പണി ചെയ്ത് വൈകിട്ട് പോയി കുളിച്ചിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിടക്കന്നെ രാവിലത്തെ പണിയെല്ലാം രാവിലെ തൊട്ടുള്ള വൈകുന്ന വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് സൂര്യൻ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലെ വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ട് പിറ്റേ രാവിലെ ഉദിക്കാൻ പോകുന്നു. ഇതൊക്കെ കോമഡി, ഇന്റർനാഷണൽ കോമഡി അല്ലേ സുഹൃത്തുക്കളെ? ഇതൊക്കെ നിങ്ങൾ ശാസ്ത്രമാണ്. അങ്ങനെ പറയരുത്, ഖുറാനാണ് ശാസ്ത്രത്തിന്റെ ഉറവിടം. ആ അതെ അതെ അതെ, അത് ഇവര് പറയണം. ഇവർ ഇത്തരത്തിലുള്ള കോമഡികൾ ഒന്ന് രണ്ടാം നിരത്തിയിട്ട് ഇവർ പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ സിദ്ധോ ബ്രദർ ആദ്യം പറഞ്ഞത്, ഈ അബദ്ധ പഞ്ചാംഗം അവർ തിരുത്തി ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ അടിത്തറയുള്ളതായ വചനങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റിയവർ. അതുകൊണ്ട് പഴയകാല പരിഭാഷകളൊക്കെ ദേവിയേതും വാങ്ങി വെച്ചോണം. എൻ്റെ പഴയകാല പരിഭാഷ ഉള്ളതുകൊണ്ടാണ് ഈ കള്ളത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ പിന്നെ സൂര്യന്റെ പണിയുണ്ടോ? ഇത് അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുടെ ആയത്തിലുള്ളതല്ല മുഹമ്മദ് പറയുന്ന. മുഹമ്മദ് എന്ത് പറഞ്ഞു? അത് അള്ളാഹുവിന്റെ ആയത്ത്. അള്ളാഹു എന്ത് പറഞ്ഞോ? അത് മുഹമ്മദിന്റെ ആയത്ത്. അപ്പൊ ദിവസവും പണി കഴിഞ്ഞ് ഈ സൂര്യൻ ഇങ്ങനെ കറങ്ങി അടിച്ച് അള്ളാഹിന്റെ കസേരയുടെ അടിയിൽ ചെന്ന് കുളിക്കുക, കുളിച്ചിട്ട് രാവിലെ വീണ്ടും ഉദിക്കാനായിട്ട് പോവുക, വീണ്ടും വൈകിട്ട് അള്ളാഹുടെ സിംഹാസന അടിച്ച് കുളിക്കുക, പിറ്റേ ദിവസം പോവുക. എങ്ങനെയുണ്ട് ഇത്? ഈ ലോക ഈ ഹിമാലയ പഞ്ചാംഗം ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഇത് ശാസ്ത്രമാണ് ശാസ്ത്രമാണെന്നൊക്കെ പറയാനായിട്ട് ഇവരെ കൊണ്ടല്ലാതെ ലോകത്തിൽ ആരെ കൊണ്ടും കഴിയത്തില്ല. ഇനിയും രണ്ടാമത്തെ പോയിന്റൂടെ ഞാൻ പറയാം. ഈ ഭൂമികളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചു, അത് നമ്മുടെ സിജോ ബ്രദർ ഇവിടെ പറഞ്ഞ 16-ന്റെ 15 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാനായി അതിൽ ഉറച്ച പർവ്വതങ്ങൾ അവൻ സ്ഥാപിച്ചു. അവിടെ അവൻ സ്ഥാപിച്ചിട്ടിരിക്കാൻ ആരായി അവനെ? അള്ളാഹു ആണ് പറയുന്നതെങ്കിൽ വേറെ ആരോ ആണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ മുഹമ്മദ് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അള്ളാഹുവിന്റെ ആയത്തന്നെ അവിടെ പൊട്ടലുണ്ടായി. ഇനി 21-ന് 31 ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നാമാ ചെയ്തിരിക്കുന്നത്, മുകളിലത്തെ ആയത്തിൽ അവനാണെങ്കിൽ ഇവിടെ നാമാ. ഇനി അടുത്തത് 31-ന്റെ 10 ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കും. അപ്പം ഭൂമി ഇളകാതിരിക്കാനായിട്ട് അവനാ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഏതോ ഒരവനാണ് ഈ പണി നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഭൂമി വിലക്ക് ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം പർവ്വതങ്ങളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എത്ര നാളായി, എത്ര കാലങ്ങൾ, എത്ര വർഷങ്ങളായി ഇവിടെ മനുഷ്യനുണ്ടായിട്ട്? ആ കാലം തൊട്ട് തന്നെ ഇങ്ങോട്ടുണ്ടെങ്കിൽ എത്ര ഭൂമികളൊക്കെ ഉണ്ടായി,
എത്ര ഭൂകമ്പങ്ങൾ ഉണ്ടായി, പൊന്നെ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന അള്ളാഹിന്റെ പുതിയ കണ്ടുപിടുത്തമാണ് ഭൂമികളൊക്കെ ഉണ്ടാകാനായിട്ട്. മഹാരാഷ്ട്രയിൽ ലത്തൂരിൽ ഭൂമികളൊക്കെ ഉണ്ടായി, നിരവധി അതായത് നിബിഡമായ പർവ്വതങ്ങളുള്ള പ്രദേശം മുഴുവനും അടിപ്പോയി, ഭൂമികളിൽ പോയി. എന്തൊരു ബിഡ്ഡിത്ര എഴുതി വെച്ച് ഇരിക്കുന്നത്, ലോക കോമഡി അല്ലേ. ഇനി അടുത്തത് നക്ഷത്രങ്ങൾ പിശാചിനെ എറിഞ്ഞോടി ഉപകരണങ്ങളാണ്. നമുക്കറിയാം ഭൂമിയെ പിന്നെ എന്തോ കൊണ്ടാണ് നക്ഷത്രങ്ങളെ അള്ളാഹു എടുത്തത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ റോഡ് സൈഡിലൊക്കെ മെറ്റിൽ കൊണ്ടുവന്ന് ലോറിയെ കൊണ്ടുവന്ന് ഇറക്കിയിടത്തില്ലേ, മെറ്റില് എടുത്തെറിയുന്ന പോലെ. ഈ മെറ്റിൽ പോലെ ചെറിയ കഷ്ണമാണ്, ചെറിയ കരിങ്കൽ ചീളാണ് ഈ നക്ഷത്രം എന്നാണ് ഈ മുഹമ്മദ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മുഹമ്മദിന്റെ വകയായത്. കാരണം താഴെ മരുഭൂമിയിൽ നിന്ന് അറേബ്യയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേന് ആകാശം ഇങ്ങനെ കൊട്ട പോലെ വിരിഞ്ഞു നിൽക്കുന്ന, കുത്തു കുത്തു പോലെ നക്ഷത്രം നിൽക്കുന്നതിന് കണ്ടപ്പോഴത്തേന് മുഹമ്മദ് വിചാരിച്ച സംഭവം ഇതാന്ന് വിചാരിച്ചു. കോമഡി കണ്ടോ. ഇനി ഇത് ഈ സാധനം എടുത്താണ്, ഈ ഭൂമിയേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള ഈ നക്ഷത്രങ്ങൾ എടുത്താണ് പിശാചിനേറുന്നത്. ഇനി പിശാചിന്റെ വലുപ്പം കേക്കടോ, അത് കേൾക്കുമ്പോഴത്തേനാണ് ചിരി വരുന്നത്. പിശാചിരിക്കുന്ന മനുഷ്യന്റെ മൂക്കിനകത്ത, മൂക്കിനകത്തിരിക്കുന്ന വലുപ്പമുള്ള പിശാചിനെ എറിയാനായിട്ടാണ് ഈ മഹാനക്ഷത്രങ്ങളെ അള്ളാഹു എടുത്തെറിയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ചിരി വരുന്നില്ലയോ? ദേ മുഹമ്മദ് പറയുന്നത് പിശാചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മൂക്കിനകത്താണ്. മുസ്ലിങ്ങളുടെ മൂക്കിനകത്തല്ല, നമ്മുടെ മൂക്കിനകത്ത് പിശാചിരിക്കത്തില്ല, നമുക്ക് അവനായിട്ട് യാതൊരു ബന്ധമില്ല. അത് എഴുതിയിരിക്കുന്നത് സഹീഹായ മുസ്ലിം 126 അബൂ ഹുറൈറയിൽ നിന്ന്. നബി പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറക്കമുണർന്നാൽ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി പിഴിയട്ടെ, എന്തെന്നാൽ പിശാജ് അവന്റെ നാസാന്തരങ്ങളിൽ പാർക്കുന്നുണ്ടാവും. കേട്ടോ, രാത്രിയിൽ താമസവും ഉറക്കവും മൂക്കിനകത്ത, മുസ്ലിമിന്റെ മൂക്കിനകത്ത പിശാജ്. ഈ കുഞ്ഞു പിശാജിനെ, ഈ കുഞ്ഞം പിശാജിനെ, നമ്മുടെ ഈ കൊറോണ വൈറസ് ഉണ്ടല്ലോ അത്രയൊക്കെ കാണത്തുള്ളൂ, അവനെ എറിഞ്ഞു ഓടിക്കാനായിട്ട് അള്ളാഹു എടുക്കുന്ന ഉപകരണം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ. ഭീമാകാരമാണ് നക്ഷത്രങ്ങൾ എടുത്താണ് മൂക്കിനകത്ത് ഉറങ്ങുന്ന പിശാജിനെ എറിഞ്ഞോടിക്കുന്നത്. ഇതൊക്കെ കേട്ട് ചിരിച്ച് ചിരിച്ച് വയറുവേദന എടുത്തില്ലെങ്കിലേ ഉള്ളൂ കഷ്ടം. ഇനി അടുത്തത് ഭൂമിയില്ലാതെ വർഷങ്ങൾ ഉണ്ടാകുമെന്ന മുഹമ്മദിന്റെ കണ്ടുപിടുത്തം. ഈ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളും ഉള്ളതുകൊണ്ടല്ലേ. അതെ, ഇവയില്ലാതെ വർഷങ്ങൾ ഉണ്ടാകുന്നതാണ് മുഹമ്മദ് പറഞ്ഞു വെച്ചിരിക്കുന്ന മുഹമ്മദിന്റെ കണ്ടുപിടുത്തം. ഞാൻ ആ ഭാഗം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അത് എഴുതിയിരിക്കുന്ന സഹീഹ് മുസ്ലിം 1841. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടിജാലങ്ങളുടെ വിധികൾ അവൻ രേഖപ്പെടുത്തി. അന്ന് അവന്റെ സിംഹാസനം ജലപ്പരപ്പിലായിരുന്നു. ഞാൻ പറഞ്ഞ മുമ്പത്തെ വെള്ളത്തിന്റെ മുകളിലാണ് പുള്ളി ആശാൻ ഇരിക്കുന്നത്, വെള്ളത്തിലാശാന. അപ്പം പുള്ളി എന്താ ഇവിടെ ചെയ്യുന്നത്? ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ്. കേട്ടോ, കോമഡി കണ്ടോ. ഒന്ന് ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച്, അതായത് ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളും ഇല്ലാതെ എങ്ങനെയാണാവോ ഈ വർഷങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞാട്ടെ മുസ്ലിം സുഹൃത്തുക്കളെ. രാവും പകലും ഇല്ലാതെ എങ്ങനെ വർഷങ്ങളും മാസങ്ങളും ഉണ്ടാകും? ഭൂമി ചലിക്കുകയും സൂര്യൻ അതിന്റെ പ്രക്രിയ നടത്തുകയും ചെയ്യുമ്പോഴല്ലേ രാവും പകലും ഉണ്ടാകുന്നത്. രാവും പകലും ഉണ്ടാകുന്നതുകൊണ്ടല്ലേ ദിവസങ്ങൾ ഉണ്ടാകുന്നത്. ദിവസങ്ങൾ ഉണ്ടായില്ലെങ്കിലല്ലേ ആഴ്ചകൾ ഉണ്ടാകൂ. ആഴ്ചകൾ ഉണ്ടായെങ്കിലേ മാസങ്ങൾ ഉണ്ടാകും. മാസങ്ങൾ ഉണ്ടായാലും വർഷങ്ങൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹ് പറയുന്നത്, അള്ളാഹിന്റെ നബി പറയുന്നത് എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും പിന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊക്കെ കോമഡിയല്ലാതെ ഹാസ്യമെന്നല്ലാതെ, ഏതായാലും ഈ കൊറോണ കാലം ആയതുകൊണ്ട് നമ്മുടെ കോമഡിക്കാർക്ക് പറയത്തക്കതായ രീതിയിൽ വരുമാനമൊന്നുമില്ല. ഇതൊക്കെ കാണാമെങ്കിൽ അവരടിച്ചെടുത്തോണ്ട് പോകും, കോമഡിയാക്കും, അതിനകത്ത് സംശയമില്ല. ഇനി മറ്റൊരു കോമഡിയും കൂടെ ഉണ്ട്. ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ളതായ ദിവസങ്ങളിലാണ് അള്ളാഹു ഭൂമിയെയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നാണ് വേറൊരു കോമഡി. അത് എഴുതിയിരിക്കുന്നത് സഹീഹായ മുസ്ലിം 1605. ഞാനതിവിടെ പറയുന്നില്ല, ഒരുപാട് ഒരുപാട് ശാസ്ത്രീയ അബദ്ധങ്ങളുണ്ട്. ഞാൻ തുറന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ പുസ്തകം ഇന്റർനാഷണൽ കോമഡിയാണ്. ഇതിനകത്ത് ശാസ്ത്രം പോയിട്ട് ശാസ്ത്രീയ അബദ്ധങ്ങളില്ലായിരുന്നെങ്കിലും പോട്ടെ, നോക്കാം, മുഴുവൻ ശാസ്ത്രീയ അബദ്ധങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളിത് തിരിച്ചറിയണം. ഇത് ശാസ്ത്രീയ അബദ്ധങ്ങളാണ്, ഇത് കെട്ടുകഥകളാണ്, ഇതിനകത്ത് യാതൊന്നും ഇല്ല എന്നുള്ളതായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല മുഹമ്മദിന്റെ കാലത്തെ ആളുകൾ തന്നെ പറഞ്ഞു, ഇത് മുഹമ്മദേ നീ കൊണ്ടുവന്ന കെട്ടുകഥയാന്ന് പറഞ്ഞു. കൃത്യമായ ആയത്തുണ്ട്, ഏകദേശം 10-20 ആയത്ത് കൃത്യമായി പറയുന്നു. സൂറ 6:25 പറയുന്നു, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതെ ഒന്നുമല്ല. 8:31 പറയും, ഇതൊക്കെ ഞങ്ങൾ അത്ര കേട്ടതാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ളത് ഞങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഇത് പൂർവികരുടെ പഴംപുരാണങ്ങളല്ല, മറ്റൊന്നുമല്ല, നിരവധി ആയത്തുള്ളൂ. അതുകൊണ്ട് കെട്ടുകഥകളെയും ശാസ്ത്രീയ അബദ്ധങ്ങളെയും വിട്ട് നിങ്ങളെ സത്യദൈവത്തിലേക്ക് വരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇബർ ബ്രദറെ സംസാരിച്ചോ? ആ സിജ ബ്രദറെ, ഓക്കെ. ഇപ്പൊ ചാക്കുവാസ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു ഇതിനകത്തുള്ള സൂപ്പർ ബ്ലണ്ടേഴ്സ്. ഇത് പലരും ഓൾറെഡി ഡീബങ്ക് ചെയ്ത് കഴിഞ്ഞ കേസായിട്ടുള്ള, ഇപ്പൊ MM അക്ബറിന്റെ ആഴക്കടൽ ഉള്ള തിരമാലകളെ കുറിച്ച് സംസാരിച്ചൊക്കെ ഇപ്പൊ നമുക്ക് എപ്പിസോഡൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഇത് സയൻസ് എന്ന് പറയുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര ഒരു കേൾക്കുന്നുണ്ടോ? ആ ഈ സയൻസ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരുമാതിരി അവര് തന്നെ കളിയാക്കുന്ന ഒരു രീതിയിലുള്ള എനിക്ക് കാണാം. നമ്മളെന്ത് ഇത് ചെയ്യാനാ, നമ്മള് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നത് ഇവര് കാണിക്കുന്ന വിഡ്ഢിത്തരവും അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ച പോലെ ഇത്ര സയന്റിഫിക് ആയിരുന്നെങ്കിൽ ഇസ്ലാമിക ലോകം ഇന്ന് സയൻസിന്റെ മുൻ പന്തിയിലായിരിക്കണം. ഇവര് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വെറും നജസായിട്ട് കാണുന്ന ആ നജസുകൾ ഇന്ന് സയൻസിന്റെ ലോകത്തിന് ഇത്രത്തോളം സംഭാവനകൾ നൽകി, എണ്ണിയാ തീരാത്ത സംഭാവനകൾ. അത് ഇനിയും അതേപോലുള്ള ഓരോ സയന്റിഫിക് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, പല രീതിയിലുള്ള ക്വാണ്ടം ഫിസിക്സിന്റെ പല രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇവർ ഈ ചിലപ്പോഴൊക്കെ പറയുന്നതൊക്കെ ഈ അൽഗോരിതവും ഈ ആൾജിബ്രയൊക്കെ ഉണ്ടായതാണ്. ഞാൻ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് ഈ അൽ എന്നുള്ള വാക്ക് വന്നുകൊണ്ടാണോ ഇവര് അവരുടേതായ ഇതൊന്നും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ഇവര് അൽ ചേർത്തുള്ള ഇവരുടെ ചില വേർഡുകളുണ്ടല്ലോ, അൽ കിതാബ്, അല്ലാ എന്ന് പറയുന്ന പോലെ. അപ്പം അൽജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക ലോകം സംഭാവന ചെയ്തെന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇതൊക്കെ ഒരു തമാശ അല്ലാതെ ഒന്നുമില്ല. ഇന്ന് മുഹമ്മദ് മിറാജിലൂടെ സ്പേസിൽ പോയെന്ന് പറയുന്നു. ഇസ്ലാമിക ലോകത്ത് ഒരു മനുഷ്യന് ഇന്ന് പ്രാക്ടിക്കലി ഒരു 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 സ്പേസ് ഷട്ടിൽ ഒന്ന് ഇത് ചെയ്യാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ വളരെയധികം എനിക്ക് സങ്കടമുള്ളൂ ഇവരോട്. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാതൊന്നുമില്ല. ഈ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വശം, പക്ഷെ ഇവർ ഇത്രയും ബുദ്ധിയില്ലാതെ ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഓരോ കാര്യത്തിനെ സമീപിക്കുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അവരോട് ഒരു പരിതാപമാണ്. അതുകൊണ്ട് കാരണം അവരതിനെ പഠിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. അതിൽ ആര് ശ്രമിക്കുന്നോ അവരെല്ലാം ഇത് വിട്ടു, ഈ മതം വിട്ടു തന്നെ പോവുകയാണ്. അത് വളരെയധികം വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു 2 ഇയേഴ്സിലെ സർവേയിൽ വളരെ ക്ലിയർ ആണ്. അപ്പൊ ഈ സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇത് മനുഷ്യനെ ഒരുമാതിരി ബുദ്ധികളാക്കുന്നതിൽ നല്ലത് സയൻസിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ശ്രമിക്കാൻ അത്രയും നല്ലത്. അത് മാത്രമേ എനിക്ക് പറയാം. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സയൻസ് കുത്തകയാണെന്ന് പറയുകയും ഇപ്പൊ തന്നെ സയൻസിലേക്കൊന്ന് സംഭാവന ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇസ്ലാമിനുണ്ട്. ഖുർആൻ തന്നെ ശാസ്ത്രത്തിന്റെ ഉറവിടമാണ്, കലവറയാണെന്നൊക്കെ പറയുന്നെങ്കിലും വലിയ സംഭാവനകൾ നമ്മൾ കാണുന്നില്ല ഇസ്ലാമിക ലോകത്ത്. എന്ന് മാത്രമല്ല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഈ ശുദ്ധമായ അബദ്ധങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബിയുടെ ചിന്തയായിട്ട് മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ സൂര്യൻ ചെളിവെള്ളത്തിൽ അവസാനിക്കുന്ന കാര്യത്തിൽ എല്ലാ ഖുർആനും അമാനി മൗലവിയൊക്കെ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ, കമന്ററിയിലേക്ക് വരുമ്പോൾ അത് പറഞ്ഞു വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. കറുത്തിരണ്ട ചെളിവെള്ളമുള്ളതോ അല്ലെങ്കിൽ ആ വർണ്ണത്തിലുള്ളതോ ആയ ഒരു ജലാശയത്തിൽ ദിനം പ്രതി സൂര്യൻ മറയുന്നതായിട്ട് അദ്ദേഹം കണ്ടിരിക്കാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ സമുദ്രതീരത്ത് നോക്കുന്ന പക്ഷം അത് പതുക്കെ പതുക്കെ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതായി തോന്നുന്ന കാഴ്ച നമുക്ക് അനുഭവമാണല്ലോ. ഈ കടൽ ഏതായിരുന്നു എന്ന് അറിയത്തില്ല. കരിങ്കടലായിരുന്നോ, ഈജിയൻ കടലായിരുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞു വെളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അമാനി മൗലവിയൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എങ്ങനെ എത്ര പാടുപെട്ടാലും വെളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. സൂറ യാസീനിൽ 36, 39, 40 പറയുന്ന ഒരു കാര്യമാണ്, ചന്ദ്രനാകട്ടെ നാം ചില ഭവനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെ അത് ഈത്തപ്പഴക്കൊലയുടെ പഴയ തണ്ടുപോലെയായി മടങ്ങുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബൈളാബി പറയുന്നു,
ചന്ദ്രന് ചില ഭവനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതിന്റെ സഞ്ചാരത്തിൽ അതിന് നാം ചില താവളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 28 താവളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വേളാവി പറയുന്നത്. എല്ലാ രാത്രിയിലും ചന്ദ്രൻ ഒരു താവളത്തിൽ വിശ്രമിക്കും. ഒരിക്കലും അത് കടന്നു പോകുന്നില്ല, ഒരിക്കലും അവിടെ വൈകി എത്താറുമില്ല. അത് താവളത്തിൽ എത്തും മുമ്പ് വലിപ്പം കുറഞ്ഞ് അറ്റങ്ങൾ കൂർത്ത് ചന്ദ്രക്കലയായിത്തീരുന്നു. ഈത്തപ്പഴക്കൊലയുടെ വളഞ്ഞ തണ്ട് പോലെ, അഥവാ ഒരു വർഷം പഴക്കമുള്ള ഈത്തപ്പന തണ്ട് പോലെ ആയിത്തീരുന്നു. എന്നാൽ അതിനോട് ചേരാൻ സൂര്യന് സാധിക്കുന്നില്ല, ചന്ദ്രനെ പ്രാപിക്കാൻ സൂര്യന് സാധ്യമല്ല. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചന്ദ്രന് 28 താവളങ്ങളുണ്ട്, ഓരോ രാത്രിയും അതിൽ വിശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ള സമൂഹത്തിന് 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെ വീക്ഷിക്കുന്ന, ശാസ്ത്രം തന്നെ ചാക്കോ പാഷയോട് പറഞ്ഞ പോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുറകോട്ട് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ചന്ദ്രന് ഭവനമുണ്ടെന്നും 28 താവളങ്ങളുണ്ടെന്നും സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നുവെന്നും. അപ്പൊ ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം, അക്ബറെ പോലുള്ള ദാവപ്രവർത്തകരാണ് തുടങ്ങി വെച്ചത്. ഖുറാൻ ശ്രേഷ്ഠമാണ്, ഖുറാനും ബൈബിളും തമ്മിലുള്ള താരതമ്യം വെച്ചിട്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി, സംവാദങ്ങൾ നടത്തി, എന്നിട്ട് ബൈബിൾ തെറ്റാണ്, ബൈബിൾ മുഴുവൻ തെറ്റാണ്, ശാസ്ത്രീയ അബദ്ധങ്ങളാണ്, ചരിത്രാബദ്ധങ്ങളാണെന്നൊക്കെ പറഞ്ഞ്, ഖുറാൻ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, ശാസ്ത്രാബദ്ധങ്ങൾ പുരോഗമന കാഴ്ചപ്പാടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അടുത്ത ആൾക്ക് സംസാരിക്കാം. ലോവൻ, ലോവൻ എന്താണ് പറയാനുള്ളത്? ലോവൻ ഇവിടെ ഉണ്ടോ? ലോവൻ, ലോവൻ ഇല്ലെങ്കിൽ മനുഷ്യൻ പറഞ്ഞു. എല്ലാവർക്കും യേശു നാമത്തിൽ കേൾക്കാമോ ഞാൻ പറഞ്ഞത്? കേൾക്കാം, കേൾക്കാം. എല്ലാവർക്കും യേശുനാമത്തില് വന്ദനം. ഒത്തിരി സന്തോഷം. കുറച്ച് കാലങ്ങളായിട്ട് ഈ ഈ ക്ലബ് ഹൗസില് ഫോളോവേഴ്സായിട്ട് ഇങ്ങനെ നിശബ്ദമായി നിന്നെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യാണ്. ഒത്തിരി അറിവുകള് എനിക്ക് തോന്നുന്നു മിക്ക ഈ ക്ലബ് ഹൗസ് കൂട്ടായ്മയില് പല രൂപത്തിലും പല പേരിലും ഈ ഇസ്ലാമിക സഹോദരങ്ങൾ വന്നിരുന്ന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ നല്ലതാണ്. അവർക്ക് നേരായ മാർഗത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഒളിഞ്ഞും പാത്തൊക്കെ ഇരുന്ന് അവർ ശ്രമിക്കുന്നുണ്ട് എല്ലാം. ഒത്തിരി സന്തോഷം തോന്നാണ്. കാരണം ഈ എത്രയോ കാര്യങ്ങൾ ഇതിനെ വ്യക്തമായി പഠിച്ച് അവലോകനം നടത്തി ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച് റെഫർ ചെയ്ത് ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരു ഡിബേറ്റ് ഞാൻ കേട്ടിരുന്നു ക്ലബ് ഹൗസിൽ. ഒരു വിദേശി സംസാരിച്ച് ഞാൻ കേട്ടിരുന്നു. അത്രമാത്രം ആഴമായി പഠിച്ചിട്ടാണ് ഇതിനെ ഖുറാനെയും ബൈബിളിനെയും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതിന്റെ സത്യസന്ധതയെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ടും ഇവര് എവിടുന്നോ എന്തൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു. അതും സത്യമാണെന്ന് അറിയാൻ വേണ്ടി നിശബ്ദമായി എവിടെ ഇരുന്നുകൊണ്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ജയത്രയാത്ര നിർത്തരുത്, തുടരുക എന്നുണ്ടായിരിക്കാം. സത്യത്തിന്റെ സത്യം തന്നെയാണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അംഗീകരിക്കാനുള്ള ഒരു മടിയുണ്ട്. അതുകൊണ്ട് ഒത്തിരി സഹോദരങ്ങള്, ഒത്തിരി ബ്രദേഴ്സ്, ഒത്തിരി മാസ്റ്റർമാര്, ഒത്തിരി പേര് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ വില എന്താണെന്ന് തിരിച്ചറിയാൻ അവർക്കും സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ഒരു അഭ്യർത്ഥന. ഞങ്ങൾക്ക് കുറച്ച് അറിവുകൾ നിങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. ഇതുപോലെ പെട്ര ബദർ, സിജോ, ചാക്കോ സാറ്, സെബാസ്റ്റ്യൻ, ഒത്തിരി പേര്. അത് എത്രമാത്രം അറിവുകളാണ്, അത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവാണ്. അതിനത്രയും എഫോർട്ട് അവർ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തുടരണം, നിർത്തരുത് എന്നും നമ്മൾ അവരെ വ്രണപ്പെടുത്താനായിട്ട് അവർക്ക് തോന്നാതെ, ഇതും നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് തിരിച്ചറിയുക വേണ്ടേ എന്ന് തോന്നല് വരുത്തി നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി. ഒരു ജാതിയും ഒരു മതവും, ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു ജാതിയും ഒരു മതവും ഒരു സമൂഹവും ഒരിക്കലും ലോകനാശത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവർ എന്നും മറ്റുള്ളവരെ ശത്രുവായി കാണാനും നാശത്തിന് വേണ്ടിയാണ് ഇവരുടെ എല്ലാ വചനങ്ങളും പ്രസംഗങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ട കാലം കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കണം എന്നും ഞാൻ ആ ഒത്തിരി നന്മകളുടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. താങ്ക് യു ബ്രദറെ.
നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. സിജോ സഹോദരന്റെ പാസ്റ്റ് ആയിരിക്കും ഒരു പക്ഷെ താങ്കൾ, എനിക്ക് അറിയത്തില്ല. ഞാൻ സഹോദരൻ എന്ന് പറയുന്നു, ഞാൻ പ്രായത്തിൽ നിങ്ങളെക്കാൾ കൂടുതലാണ്. പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റർ, പാസ്റ്ററിന്റെ അവതരണം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. പക്ഷെ ചാക്കോ പാസ്റ്ററിന്റെ വളരെ സരളമായിട്ടുള്ള അവതരണം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ചാക്കോ പാസ്റ്ററെയും ശിശോപദറിനെയും ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ശക്തിയും ബുദ്ധിയും സാമർഥ്യവും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ നേരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, ഈ കാട്ടറവികൾക്ക് എവിടെ നിന്ന് കിട്ടി തോറ, എവിടെ നിന്ന് കിട്ടി എഞ്ചൽ, അതെനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ അതിനെപ്പറ്റിയും ഒരു ഹൗസ് ഇടണം. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനം പറയുന്നുണ്ട്, പിന്നെ യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ യേശു ജനിക്കുമെന്ന്. ഈ കാട്ടറവി, അതായത് മോശ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നത് 12 ഗോത്രക്കാർ ഇസ്രായേലികളെയാണ്. ഈ കാട്ടറവിയെ വിടുവിച്ചുകൊണ്ട് വന്നു. അവിടെ എങ്ങനെ ഈ കാട്ടറവി എങ്ങനെ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടു, അതിനെപ്പറ്റി പറയണം. പിന്നെ ഈ ബാക്കിയുള്ള ഈ ബൈബിളിലുള്ള പിന്നെ എന്താ പറയുന്നത്, പ്രവാചകന്മാരെ അവർ നമ്മൾ തിരുത്തിന്നാ പറയുന്നത്, അവരല്ലേ തിരുത്തിയത്. ഇവർക്ക് എല്ലാത്തിലും ലൈംഗികത ഏർപ്പെടുത്തണം. ഞാൻ കൊടിത്തോട്ടം പാസ്റ്റർ ഒരു പിന്നെ യൂട്യൂബിലൊരു വീഡിയോ ഞാൻ കേട്ടായിരുന്നു, അതിനെ മോശപ്പറ്റി പറയുന്നുണ്ട്. ഇവർ ലൈംഗികതയിലാണ് ഇവരുടെ ഏറ്റവും പിന്നെ ഇവർ ചെന്ന് ചേരുന്നു എന്നുള്ളതിന് പാസ്റ്റർനകത്ത് പറഞ്ഞു. അതായത് മോശയുടെ ലിംഗത്തിനെ പറ്റി പറഞ്ഞു. അവർക്ക് ലിംഗവും യോനിയും ഒക്കെ അവർക്ക് കാണാനൊക്കത്തുള്ളൂ. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ട്. ചാക്കോ പാസ്റ്ററിനെ കൊണ്ട് ഒരു പക്ഷേ സാധിക്കും, സിജോപുരത്തിനെ അതിനെ കൊണ്ട് സാധിക്കും. ഇവർക്ക് അതിനപ്പുറം ഇവർക്കൊന്നുമില്ല, ലൈംഗികതയാണ് ഇവരുടെ ധർമ്മം. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഒരു ക്ലബ് ഹൗസ് അല്ലെന്നുണ്ട് ഒരു യൂട്യൂബിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു അങ്കിളെ. നമ്മള് ഈ വിഷയം വളരെ സംസാരിച്ചു പോയിട്ടുള്ള വിഷയങ്ങളാണ്. മുഹമ്മദിന്റെ ജീവിതം, ധാർമ്മികത, ഇസ്ലാമിന്റെ ധാർമ്മികത, അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു പോയിട്ടുള്ളതാണ്. ഇനിയും മുന്നോട്ട് പോകും തോറും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കും. അവരുടെ ധാർമ്മികത, ഈ തോറയും ഇഞ്ചിയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് പോയേക്കണം. അവിടെ ക്രൈസ്തവർ യഹൂദന്മാരും ചിതറി പാർത്തിരുന്നല്ലോ. അത് കിട്ടിയ സോഴ്സ് എല്ലാം കറക്റ്റായിട്ടുമില്ല. കിട്ടിയതും പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയത് മിക്സപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മതമാണ് ഇസ്ലാം എന്നുള്ള കാര്യം നമ്മളിവിടെ പരിശോധിച്ച് പോയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അത്തരത്തിലുള്ള റൂമുകൾ ഇടുകയും നമ്മൾ അതിനെ പരിശോധിക്കുകയൊക്കെ ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഖുറാന്റെ ശാസ്ത്രം. ഖുറാന്റെ ശാസ്ത്രം നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ഇടാൻ ഒരു കാരണം, അത്രമാത്രം അബദ്ധങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഉന്നതമായൊരു ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുകയും ശാസ്ത്രത്തിന്റെ കുത്തകയാണെന്ന് പറയുകയും ശാസ്ത്രത്തിന്റെ കലവറയാണ്, ശാസ്ത്രം ഇതിൽ ബേസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് പറയുകയും അബദ്ധങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കിത് പരിശോധിക്കണമല്ലോ. അതിന് നമ്മൾ ഇവരുടെ ഗ്രന്ഥങ്ങൾ ആധാരമാക്കി തന്നെയാണ് പരിശോധിക്കുന്നത്. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ആധാരമാക്കി തന്നെയാണ് പരിശോധിക്കുന്നത്. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ആധാരമാക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, പൊതുവായിട്ടുള്ള ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഭൂലോകം മുഴുവൻ കാഫ് മല വലയം ചെയ്തിരിക്കുന്നു, സൂറ 50:1. കാഫ് മഹത്തേറിയ ഖുർആനാണ് സത്യം. കാഫ് മല വലയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭൂലോകം മുഴുവൻ സൂറ 50:1 പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് എത്ര എത്രയോ കാര്യങ്ങൾ ഇവിടെ ചക്കോ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, മറ്റു സഹോദരന്മാരിവിടെ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഒരുപാട് അബദ്ധങ്ങൾ, തെറ്റുകളല്ല അബദ്ധങ്ങൾ നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയും. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. സിനായ് മലയിൽ ഒലിവ് മരങ്ങൾ ഉണ്ടെന്നാണ് ഖുറാൻ പറയുന്നത്.
സൂറ 23:19-20. നിങ്ങൾക്ക് നാം ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ആ തോട്ടങ്ങളിൽ നിങ്ങൾക്കായി ധാരാളം പഴങ്ങൾ വിളയുന്നു. അവയിലൊരംശമാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. അപ്രകാരം തന്നെ സീനായി പർവ്വതത്തിൽ നിന്ന് മുളച്ചു വരുന്ന വൃക്ഷത്തെയും നാം വളർത്തുന്നു. അത് എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും വഹിച്ചുകൊണ്ടാണ് മുളച്ചു വരുന്നത്. ഇതിൽ പരാമർശിക്കുന്ന വൃക്ഷം ഒലീവ് ആണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. തബരി 18:13 തബരിയും പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ടൊരു ചോദ്യം. ഈ ഒലീവ് മരങ്ങൾ സമൃദ്ധിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കനാൻ ആയിരുന്നെങ്കിൽ അത് കൂടുതൽ അനുയോജ്യമാണ്. ഒലീവ് മരങ്ങളൊക്കെ പേര് കേട്ട സ്ഥലം കൂടിയാണ് കനാൻ. എന്നാൽ സീനായി പേര് കേട്ട ഒരു മരുഭൂപ്രദേശമാണ്. അവിടെ ഇസ്രായേലുകാർക്ക് ദൈവം മന്ന അയച്ചു കൊടുത്തിട്ടുണ്ട്, മന്ന കൊടുത്തിട്ടുണ്ട്. സീനായി പർവ്വതത്തിൽ, സീനായിൽ, സീനായി മരുഭൂമിയിൽ യാതൊരു വിധത്തിലും ഒലീവ് വൃക്ഷങ്ങൾ വളരാൻ പറ്റിയ കാലാവസ്ഥയോ പ്രകൃതിയോ അല്ല. സീനായി ഒലീവ് വൃക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു കോമഡിയാണ്. എന്നാൽ ഖുറാൻ പറയുന്നത് ഇത് സീനായി മലയിൽ ഒലീവ് മരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായ അബദ്ധമാണിത്. ഇനി ഇതുപോലുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത് ഈജിപ്തിലെ മഴ മൂലം ജലസേചനം നടക്കുന്നു എന്ന് പറയുന്നത്, അതുപോലെ ഈ തൂവ താഴ്വരയെ കുറിച്ച് പറയുന്നുണ്ട്. തൂവ താഴ്വര സൂറത്വാഹ 20:12, നാം തന്നെയാണ് നിന്റെ രക്ഷിതാവ്, അതുകൊണ്ട് നിന്റെ ചെരിപ്പുകൾ അഴിച്ചു വെക്കുക. തൂവായിലെ പരിശുദ്ധമായ താഴ്വരയിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. തൂവ താഴ്വരയിൽ വെച്ചാണ് ദൈവം മൂസയ്ക്ക് ആദ്യമായി ദർശനം നൽകിയതെന്ന് പറയുന്നു. ബൈബിളിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. ഇത് മോശയ്ക്ക് ദൈവത്തിന്റെ ഹോരേബ് എന്ന മലയിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷമാകുന്നത്. തൂവ എന്ന പേര് ഖുറാൻ എവിടുന്ന് കിട്ടി? സീനായി ഉപദ്വീപിൽ, അർദ്ധദ്വീപിൽ ഹോരേബ് എന്ന മല പ്രസിദ്ധമാണ്. എന്നാൽ തൂവ എവിടെയാണുള്ളത്? ഇതൊക്കെ ഖുറാൻ എവിടുന്ന് കിട്ടി? അപ്പൊ ഭൂമിശാസ്ത്രപരമായ അബദ്ധങ്ങൾ ഒരുപാട് ഖുറാനിലുണ്ട്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ നേരത്തെ ഗ്രൂപ്പ് ഇട്ട് സംസാരിച്ചിട്ടുള്ളതാണ്, റൂമിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അത് ചരിത്രമായിക്കോട്ടെ ശാസ്ത്രമായിക്കോട്ടെ, അബദ്ധങ്ങളാണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നത്. വായിക്കുമ്പോൾ മൊത്തം നമുക്ക് അബദ്ധങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഖുറാനിൽ കാണാൻ കഴിയുന്നില്ല. ഈ ഖുറാൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബൈബിളിനെ വിമർശിക്കാൻ അക്ബറിനെ പോലെയുള്ള ദാവാ പ്രവർത്തകർ വരുന്നത്. ഈ ഖുറാൻ വെച്ചുകൊണ്ടാണ്, ഇത്രയും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുള്ള ഖുറാൻ വെച്ചുകൊണ്ടാണ് ഇത് ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യം ഖുറാൻ പറയുന്നു. ഖുറാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ദാവപ്രവർത്തകർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നേരെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ വരുമ്പോൾ നേരെ ബൈബിളിലോട്ട് പോകും. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഖുറാൻ ഇവർ പറയുന്നത് എന്താണ്? അവസാനത്തെ വെളിപ്പാടാണ് ഖുറാൻ, അവസാനത്തെ വേദമാണ് ഖുറാൻ, എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നതാണ് ഖുറാൻ. ഇത് നിസ്തുല്യമാണ്. ഖുറാൻ വെച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു മറുപടി പറയാൻ ദാവാ പ്രവർത്തകർക്ക് കഴിയാറില്ല. ഈ ക്ലബ് ഹൗസിൽ വരുന്ന സഹോദരന്മാർക്കും കഴിയാറില്ല. കാരണം ഈ ഗ്രന്ഥം അവരുടെ കുഴപ്പമല്ല, ആശയത്തിന്റെയും ഗ്രന്ഥത്തിന്റെയും കുഴപ്പമാണ്. മുജാഹിദ് എന്ന് പറഞ്ഞ സഹോദരനോട് വന്നിട്ടുണ്ട്, സഹോദരൻ പറഞ്ഞാലും നിങ്ങള് ധാരണ നിങ്ങളാണ് എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞവരാണ്. വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും പ്രഗത്ഭരായ പലരും, ഞാൻ ഉദാഹരണം പറയുകയാണ്, എന്റെ കയ്യിൽ രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒരു അമേരിക്കൻ പാസ്റ്റർ ഇസ്ലാമിലേക്ക് വന്ന അദ്ദേഹം മാലാഖമർ ജെഫ്രി ലാങ്, പിന്നെ കുറെ, പിന്നെ നിബിഡ ജീവചരിത്രം എഴുതിയ ഒരു കന്യാസ്ത്രീ ഉണ്ട്, പിന്നെ കരൻ ആംസ്ട്രോങ്. ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചപ്പോ ഇവരൊക്കെ തന്നെ ഖുറാൻ പഠിച്ചിട്ട് ഖുറാൻ എതിർക്കാൻ പലരും തന്നെ ഖുറാൻ എതിർക്കാൻ ഇത്തരത്തിലുള്ള നിങ്ങൾ പറയുന്ന മൊത്തം പൊട്ടത്തരാറ്.
എന്ത് പൊട്ടത്തര തെളിയിക്കൂ, പറയുന്നത് പൊട്ടത്തരമാണ്. 62 എന്തോ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ഖുർആൻ ഖുർആൻ അവതരിക്കാനുള്ള സാഹചര്യങ്ങൾ പഠിക്കണം. ഖുർആൻ അത് ഓരോ ഖുർആൻ അവതരിച്ചത് ഓരോന്നും നിങ്ങൾ പറഞ്ഞ ഒരു കള്ളത്തരം ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് ഞാൻ പറയുമ്പോഴല്ല ഞങ്ങൾ ആരും ഇവിടെ കള്ളത്തരം പറയുന്നില്ല. ഖുർആന് ഞങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഖുർആൻ പറയുന്ന ശാസ്ത്രം ഞങ്ങൾ വിശകലനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഖുർആനിൽ നിന്ന് മറുപടി പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ചാക്കും വർഗീസും കുറെ പറഞ്ഞു രണ്ട് കള്ളത്തരങ്ങളുണ്ട്. ഞാൻ നേർക്ക് നേരെ ചോദിച്ചപ്പോൾ തടിയപ്പ് ചരിത്രങ്ങളുടെ എന്റെ മുന്നിൽ ചാക്ക് പറഞ്ഞു അള്ളാഹു പിന്നെ എന്താണ് അള്ളാഹു പിഴച്ചവനാണ് ഖുർആനിൽ പറഞ്ഞത്. എവിടെ തെളിവ് ചോദിച്ചപ്പോ എന്നെ വിട്ട് താഴെട്ടു. നിങ്ങൾ മുഹമ്മദ് വെപ്പാട്ടിയുണ്ട്, മുഹമ്മദ് വെപ്പാട്ടിയും ഖുറാനിലുണ്ടെന്ന് വർഗീസിനോട് ചോദിച്ചു. വർഗീസ് എന്താ ചെയ്തത്? സൗജ എന്ന അറബി പദത്തിന് അർത്ഥം ഭാര്യ ആണ്. അത് വെപ്പാട്ടി എന്ന് തരംതിരുത്തി എന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ അതന്നെ പറഞ്ഞത്. നിങ്ങൾ ഞാൻ ഒരു ഉദാഹരണം, നിങ്ങൾ ഇങ്ങനെ ഖുറാന് തോന്നിയ പോലെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഓറിയന്റൽസിന് കോട്ടി ശാസ്ത്രബോധം പറയില്ല. നിങ്ങൾക്ക് എന്ത് ശാസ്ത്രം? ഞാൻ മോറിസ് ബുക്കായി ഇത്ര ബുക്സ് ഞങ്ങൾ മറുപടി പറയൂ. ഞാൻ പറയുന്നത് അതിന് ഞാൻ പറഞ്ഞു മോറിസ് ബുക്കായി. ഞാൻ പറയട്ടെ, ഞാനതിന്റെ മോറിസ് ബുക്കായി. മോറിസ് ബുക്കായി ഫ്രാൻസ് ഫ്രാൻസുകാരനാണ്. അദ്ദേഹം പഴയ ക്രിസ്ത്യാനിയാണ്. ഖുറാനെ കുറിച്ച് പഠിച്ചതിന്റെ പേരിൽ ഖുറാൻ ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഖുറാൻ എടുത്തു നോക്കിയത്. അവസാനം അദ്ദേഹം അതിന്റെ പേരിൽ ഇസ്ലാമിന് വേണ്ടി പുസ്തകം മുസ്ലിമായി മാറി. ചരിത്രമാണ് ഉള്ളത് നിങ്ങൾ പറയുന്നു ഖുറാനിൽ ചോദിച്ചുവെക്കട്ടെ. നിങ്ങൾ പറഞ്ഞതിനോട് ചോദ്യം പറയാൻ സമ്മതിക്കില്ല. ഞാൻ ലീവ് ചെയ്യാണ്. ഗുഡ് ബൈ. പോലെ ഡ്യൂട്ടിയിലെ ഞാൻ ഡിസ്കട്ട് സംസാരിക്കും. സംസാരിച്ച കാര്യമില്ല. നിങ്ങൾക്ക് തലേ കേറൂല. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ബന്ധുക്കൾക്ക് ഒരു ചുണ്ണാക്കും അറിയില്ല. മോന്റെ നിലവാരമാണ് മോനെ കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഈ കുഴപ്പം. ഒരാള് സംസാരിക്കാൻ വന്നു കഴിഞ്ഞ വിഷയത്തിൽ ഒന്നും തൊട്ട് സംസാരിക്കാനില്ല. മറിച്ച് എന്ത് ചെയ്യും? അവർ ചെയ്യുന്നൊരു കാര്യം എന്നാന്ന് പറഞ്ഞ ഇന്നയാള് കുറച്ചു പേര് ഖുറാൻ വായിച്ച് ഇസ്ലാമായി തീർന്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളായിരിക്കും പറയുന്നത്. അവര് വായിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ഇസ്ലാമായിട്ട് മാറി, അവര് മുസ്ലിമായിട്ട് മാറി. കന്യാശ്രീ ഇത് പഠിച്ച് ഇസ്ലാമായിട്ട് മാറി. അച്ഛൻ ഇത് പഠിച്ച് ഇസ്ലാമായിട്ട് മാറി. അല്ലാതെ നമ്മൾ പറയുന്ന ഖുറാന്റെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടി ഇല്ല. ഇതാണ് ഈ പ്രശ്നം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് പൊട്ടന്മാരെന്നുള്ളത്? ഞാൻ ആരെയും പൊട്ടൻ എന്ന് വിളിക്കുന്നില്ല. മദർസ പൊട്ടൻ എന്നുള്ള പ്രയോഗം തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ ആരെയും വിളിക്കാറില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാദം മുന്നോട്ട് വെക്കുന്നതിലൂടെ ആരാണ് പൊട്ടന്മാരായി തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഖുറാന്റെ ശാസ്ത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഖുറാനിൽ ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഓരോന്നായിട്ടെടുത്ത് അത് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അമാനി മൗലവി, ബൈളാവി, അങ്ങനെ പ്രഗത്ഭരായിട്ട് ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വെറുതെ നമ്മുടെ വായിൽ നിന്ന് എടുത്ത് പറയുകയല്ല. ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയാതെ വേറെ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നയാള് ഖുറാൻ വായിച്ച് ഇസ്ലാമായി തീർന്നു എന്ന് പറയുകയാണ് ചെയ്യണ്ടേ? ഞങ്ങൾ വായി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. അത് ഓരോന്നായിട്ട് എടുത്തത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തെളിയിക്കുകയല്ലേ ചെയ്യണ്ടേ? ചക്കപോഷെന്ന് പറയുന്നു. ഞാൻ കേട്ടില്ല. ഞാൻ കുളിക്കുകയായിരുന്നു. പറഞ്ഞു, എന്താണ് സംഭവം? ഇപ്പൊ ഒരു സഹോദരൻ വന്നേ, ഒരു സഹോദരൻ വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന മറുപടി എന്താന്ന് പറഞ്ഞ ഈ ഖുറാൻ വായിച്ചൊരു കന്യാശ്രീ
ഇസ്ലാമായി തീർന്നു, ഖുറാൻ വായിച്ചൊരു അച്ഛൻ ഇസ്ലാമായി തീർന്നു, ഖുറാൻ വായിച്ചൊരു ശാസ്ത്രജ്ഞൻ ഇസ്ലാമായി തീർന്നു, ഇതാണ് ഖുറാനിലെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അത് ശരി. അത് സാധാരണ ഇവർ പറയുന്നതാണ് നമ്മൾ പറഞ്ഞതായ വിഷയങ്ങളെ കണ്ണിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ, അതാണ് നമുക്ക് ആവശ്യം. ഇനിയും ഈ ഖുറാനിലെ ഏത് വാക്യം വായിച്ചാണ് ശാസ്ത്രജ്ഞൻ ഇസ്ലാമായി തീർന്നത് അത് പറയണം. ഏതായത്താണ് വായിച്ച് കന്യാസ്ത്രീ ഇസ്ലാമിലായത് അത് കൃത്യമായിട്ട് പറ. നിങ്ങൾ ചുമ്മാ ഈ പിള്ളേരുടെ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ഏതായത്ത് വായിച്ചിട്ടാണ് മാനസാന്തരപ്പെട്ടത്? ഏതായത്ത് വായിച്ചപ്പോഴാണ് അള്ളാഹുവിനെ അങ്ങ് ആശ്ലേഷിച്ചത്? അത് പറയൂ. അത് പറയാനായിട്ട് ഇവർക്ക് കഴിയത്തില്ല. ഇവര് വെറുതെ ഇങ്ങനെ എന്താണ് ഈ പെരുമ്പറ മുഴക്കി അട്ടഹസിക്കുന്ന പരിപാടി ഇവര് നടത്തുന്നത്. ഇത് ഇവര് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മതം മാറുക എന്ന് പറയുന്നത് ഖുർആൻ വായിച്ചിട്ടൊന്നുമല്ല. ഒരു വ്യക്തിയും ഇവിടെ പെരുമ്പാവൂർ മുഹമ്മദീസ ഉൾപ്പെടെ ഒരു വ്യക്തിയും ഖുർആൻ വായിച്ച് മതം മാറിയവരല്ല. അവര് ഖുർആൻ ഇസ്ലാം എന്തെന്ന് അറിയാതെ എടുത്ത് ചാടുക ചെയ്ത് ആഴക്കടലിലേക്ക്, അതായത് നീന്തൽ അറിയാത്തതായ ഒരു വ്യക്തി, യാതൊരുവിധ ജീവൻ സുരക്ഷാ നിയന്ത്രണങ്ങളും ഇല്ലാത്ത, നിയമങ്ങളും ഇല്ലാത്ത, സജ്ജീകരണമില്ലാതെ ഒരാൾ ആഴക്കടലിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയാണ് ഇവരൊക്കെ എടുത്ത് ചാടി അതിനകത്ത് പോയത്. അതിനകത്ത് എന്നപ്പോഴാണ് ഇത് പരമാവധി അവർക്ക് മനസ്സിലാകുന്നത്? ഇനി അവർക്ക് തിരിച്ചു കയറാൻ പാടാ. അത് ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ വായിക്കുക, ബൈബിൾ വായിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതായ പ്രമാണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വെച്ചിരിക്കുന്ന ബൈബിളാണ്. അല്ലാതെ അള്ളാഹുവിന്റെ ആയത്തുകൾ വായിച്ച് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് മതം മാറിയെന്ന് പറഞ്ഞ ശുദ്ധ തട്ടിപ്പാണ്. ഇനിയും അത് പോട്ടെ, ഞാനിവിടെ പറഞ്ഞതായ വിഷയങ്ങളൊക്കെ തന്നെ സിജോ പറഞ്ഞതും എല്ലാം തന്നെ കൃത്യമായ ഖുറാനിക ആയത്തുകൾ വെച്ചുകൊണ്ടാണ്. അതിനെ കണ്ണിക്കാനായിട്ട് റിഫ്യൂട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ, അല്ലാതുള്ളത് നമുക്ക് തള്ളിക്കളയാം, അതേ പറ്റത്തുള്ളൂ. ഇത്തരം ഇതാണ് ദാവാ പ്രവർത്തകർക്ക് പറയാനുള്ള മറുപടി. ഖുറാന്റെ ശാസ്ത്രത്തെ കുറിച്ച് ഞങ്ങൾ എത്ര എത്ര പോയിന്റുകളാണ് പറഞ്ഞത്. സൂര്യൻ അസ്തമിക്കുന്ന ചെളിവെള്ളത്തിലാണെന്ന് ഖുറാൻ പറയുന്നു എന്ന് ഞങ്ങൾ ഖുറാൻ ഉദ്ധരിച്ചും തഫ്സീറുകൾ ഉദ്ധരിച്ചുമാണ്, പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഭൂമി നിശ്ചലമാണ്, ഭൂമി പരത്തിയാണ് സൃഷ്ടിച്ചത്, പരന്നാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഖുറാൻ ഉദ്ധരിച്ചാണ് പറഞ്ഞത്, പണ്ഡിതന്മാരെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്. അതിൽ പണ്ഡിത വ്യാഖ്യാനങ്ങളിൽ നിന്ന് വന്നേക്കുന്ന പുതിയ പരിഭാഷകളിലുള്ള വ്യത്യാസങ്ങൾ സഹിതമാണ് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചത്. നക്ഷത്രങ്ങൾ പിശാചിനെ എറിയാനുള്ളതാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, ഖുറാൻ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏഴാകാശം ഏഴ് ഭൂമിയുണ്ടെന്ന് ഖുറാൻ പറയുന്നുണ്ട്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ എത്ര എത്ര കാര്യം, ഇടി മാലാകയാണെന്നുള്ളത് ഇത് ഖുറാൻ പറയുന്നുണ്ട്. ഖുറാൻ പറയുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതിന് കൃത്യമായ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈജിപ്തിൽ മഴ മൂലമാണ് ജലസേചനം നടത്തുന്നതെന്ന് ഖുറാൻ പറയുന്നു, ഞങ്ങൾ അതാണ് പറയുന്നത്. അതുപോലെ തന്നെ സിനായ് മലയിൽ ഒലിവ് മരങ്ങൾ വളരുന്നു എന്നുള്ളത് അത് ഭൂമിശാസ്ത്രപരമായി തെറ്റാണ്. തൂവ താഴ്വരയെ കുറിച്ച് അങ്ങനെ എത്ര എത്രയോ കാര്യങ്ങൾ. അതുപോലെ ചന്ദ്രൻ ഈന്തപ്പഴക്കുഴയുടെ വളഞ്ഞ തണ്ട് പോലെയാണ്, ചന്ദ്രന് വിശ്രമിക്കാൻ 28 സ്ഥലങ്ങളുണ്ട്, ഖുറാൻ പറയുന്നു. ഞങ്ങൾ ഖുറാൻ പരിശോധിച്ചു, തഫ്സീറുകൾ പരിശോധിച്ചു, ഹദീസുകൾ പരിശോധിച്ചു, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത്. എന്നിട്ട് മറുപടി പറയാൻ വരുന്നവർ എന്താണ് പറയുന്നത്? അങ്ങനെയല്ല, ഖുറാൻ നിസ്തുല്യമാണ്. എന്ത് സംഭവിക്കുന്നു? ഖുറാൻ വായിക്കുന്ന അച്ഛൻ ഇസ്ലാമായി തീരുന്നു, ഖുറാൻ വായിക്കുന്ന കന്യാസ്ത്രീ ഇസ്ലാമായി തീരുന്നു. ഇതാണോ ഇതിനുള്ള മറുപടി? പ്രിയം ദാവ പ്രവർത്തകരെ, ഇതല്ല ഇതിനുള്ള മറുപടി. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് അക്കമിട്ട് നിങ്ങൾ മറുപടി പറയുക, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ ആയത്തുകൾ വ്യാഖ്യാനിച്ചത് തെറ്റാണ്, അങ്ങനെയല്ലേ ഇതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ മറുപടി പറയാതെ ഇങ്ങനെ മറുപടി പറഞ്ഞു പറഞ്ഞു പോയാൽ കേൾക്കുന്നവർ മനസ്സിലാക്കും ആര് എന്താണെന്നുള്ളത്. മദർസ പൊട്ടന്മാർ എന്നുള്ള പ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ പേരിനെ അനർത്ഥമാക്കും വിധം പ്രിയപ്പെട്ടവരിവിടെ വന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ അത് തിരിച്ചറിയും. അതാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. ലോവൻ ഇവിടെ തന്നെ സംസാരിക്കാനുണ്ടോ? ലോവൻ ലോവൻ കേൾക്കുന്നില്ലെന്ന്. വളരെ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെച്ചത്. ഇവിടെ ഖുറാന്റെ ഭൂമിശാസ്ത്രം, ഖുറാൻ പറയുന്ന ഭൂമിശാസ്ത്രം, ഖുറാൻ പറയുന്ന ശാസ്ത്രം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ബഹുരസമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞല്ലോ,
അങ്ങനെ ചിന്തിക്കുന്നവർ അക്ബറൊക്കെ ഇറക്കിയ പുസ്തകം വായിക്കണം, മുജാഹിദ് ബാലശ്ശേരിയുടെ വീഡിയോ കാണണം, ഈസായുടെ വീഡിയോ കാണണം, പുസ്തകങ്ങൾ വായിക്കണം. അവരൊക്കെ ഇതില് ഈ ബൈബിളിനെ കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്, ബൈബിളിലെ തെറ്റുകളെ കുറിച്ച്, ബൈബിളിലെ കുറവുകളെ കുറിച്ച്, ബൈബിളിലെ ശാസ്ത്രാബദ്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ബൈബിളിലെ ചരിത്രാബദ്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ്, അത്തരം കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളൂ. ഖുറാൻ എന്താണ് ശാസ്ത്രത്തിന്റെ കലവറയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അത് നാസ ഇങ്ങനെയാണ് പറയുന്നത്, അതുപോലെ തന്നെ ഇന്ന സയന്റിസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഖുറാൻ അങ്ങനെ തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഞാനൊരു പി എച്ച് ഡിക്കാരനായിട്ടുള്ള കെമിസ്റ്റായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ വ്യാഖ്യാനിച്ച് എന്ത് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി. കാരണം ഇത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അതിനെ നിഷേധിക്കാൻ അവർക്ക് പറ്റത്തില്ല, അതിനെ ഇനി വ്യാഖ്യാനിച്ച് വെളുപ്പിക്കേ തരമുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യും? ഖുറാൻ ശാസ്ത്രത്തിന്റെ കലവറയാണ്, സ്രോതസ്സാണ് എന്നുള്ളത് പറഞ്ഞും പോയി, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനും പറ്റത്തില്ല. ഇങ്ങനെ ചില പരിപാടികൾ നേരത്തെ തന്നെ ഇവർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഖുറാന്റെ ശാസ്ത്രബോധം നമ്മൾ പരിശോധിക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിലെ ഒരു അറബിക്കുണ്ടായിരുന്ന ബോധ്യത്തിനപ്പുറത്തേക്ക്, ബോധ്യങ്ങൾക്കപ്പുറത്തേക്ക് ഖുറാനിലൊന്നും നമ്മൾ കാണുന്നില്ല. ഖുറാനെയും ബൈബിളിനെയും താരതമ്യം ചെയ്യുമ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളാണ് ശാസ്ത്രത്തിന് കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങളെടുത്ത് പരിശോധിക്കുക, ക്രൈസ്തവ വിശ്വാസമുള്ളവർ ബൈബിൾ വിശ്വസിച്ചിരുന്നവരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമാണെന്നല്ല ഞങ്ങൾ പറയുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം തെറ്റിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിക്കാനും പറ്റും. എന്നാൽ ബൈബിൾ ശാസ്ത്രത്തിന്റെ സ്രോതസ്സാണ്, സോഴ്സാണ് എന്നൊന്നും ഞങ്ങൾ പറയാറില്ല. ബൈബിളിനെ ബേസ് ചെയ്ത് ബൈബിൾ ശാസ്ത്രം പറയാൻ എഴുതിയേക്കുന്ന പുസ്തകമല്ല. എന്നാൽ ഇവിടെ അപ്പുറത്ത് അവകാശപ്പെടുന്ന എന്താണ്? ഖുറാൻ ആണ് ശാസ്ത്രത്തിന്റെ സോഴ്സ്, സ്രോതസ്, ഉറവിടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെ പരിശോധിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇസ്ലാമിനെ നമ്മളിങ്ങനെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു കാരണം ദാവാ പ്രവർത്തകരാണ്. ഒരു കാലത്ത് അവർ ബൈബിളിനെ അങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇസ്ലാമിനെ, ഖുറാനെ എക്സ്പോസ് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്, വിശകലനം ചെയ്യുന്നത്. തീർച്ചയായും ബദലായിട്ട് നമുക്ക് വെക്കാൻ ഒരു ആശയമുണ്ട്, അത് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകമാണ് ബൈബിൾ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെളിച്ചം നൽകിയ, പരിവർത്തനപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ. ബൈബിളിൽ പരിചയപ്പെടുത്തുന്ന അനശ്വരനായ യേശു ക്രിസ്തു, അത് മനുഷ്യനെ മാറ്റുന്നവനാണ്, അവൻ മനുഷ്യനെ മാറ്റുന്നവനാണ്, പരിവർത്തനം ചെയ്യുന്നവനാണ്, രൂപാന്തരപ്പെടുത്തുന്നവനാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തീവ്രവാദിയാകത്തില്ല, വാളെടുക്കത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായി തീരും, അവന്റെ സ്വഭാവത്തിന് പരിവർത്തനമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബദലായിട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ആശയം തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ചില ദാവാ പ്രവർത്തകര് ഇവിടെ വന്ന് പലപ്പോഴും സംസാരിക്കുന്നത്, ദാവക്കാര്. അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ബൈബിൾ വായിക്കുക, ബൈബിളിനോടൊത്ത് ചേർത്ത് വെച്ച് ഖുറാനും വായിക്കുക, നിഷ്പക്ഷമായിട്ട് അതിനെ പരിശോധിക്കുക, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ലേ എന്ന് പരിശോധിക്കുക. ചക്ക പാസ്റ്ററെ, ബൈബിളും ഖുറാനും താരതമ്യം ചെയ്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? ചക്ക പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ബൈബിളും ഖുറാനും താരതമ്യം ചെയ്ത് നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ബൈബിളും ഖുറാനും താരതമ്യം ചെയ്ത് ചില കാര്യങ്ങളൊന്ന് പറയാം. അവസാനിപ്പിക്കാനാണോ? അല്ലല്ല, നമുക്ക് കാര്യങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരാം നമുക്ക്.
ഓക്കെ. ആ വിശുദ്ധ ബൈബിളുമായിട്ട് ഒരു വിഷയത്തിലും ഒന്നിൽ തന്നെ പൊരുത്തപ്പെടാതെ അകന്നു നിൽക്കുന്ന, അതായത് ദക്ഷിണ ഉത്തര ധ്രുവങ്ങളെ പോലെ അകന്നു നിൽക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് വിശുദ്ധ ബൈബിളും ഇസ്ലാമിന്റെ വേദഗ്രന്ഥമായ ഖുറാനും. ഈ ഖുറാൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഖുറാൻ മാത്രം നമുക്ക് സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മുഹമ്മദിന്റെ ഹദീസുകളും കൂടെ സ്വീകരിക്കണം. അങ്ങനെയേ നമുക്ക് ഇസ്ലാമിക മത ഗ്രന്ഥങ്ങളെന്നേ പറയാൻ കഴിയും. കാരണം മുഹമ്മദ് എന്ത് പറഞ്ഞിട്ടുള്ളോ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെതായിട്ടും, അള്ളാഹു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മുഹമ്മദിൻ്റെതായിട്ടും ആണെന്നുള്ളതിന് കൃത്യമായ ഹദീസുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ ഇസ്ലാമിക മത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ശാസ്ത്രീയ അബദ്ധങ്ങളോ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളോ മാനവിക വിരുദ്ധമായ നിലപാടുകളോ ഒന്നും വിശുദ്ധ ബൈബിളിനകത്തില്ല. നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത് എന്താണ്, പിന്നെ ശാസ്ത്രത്തെ കുറിച്ച്, ശാസ്ത്രീയ വൈരുദ്ധ്യതയെ കുറിച്ച്. ഇത്രയും ഇതിന്റെ ഒരു അംശം ബൈബിളിലില്ല. ബൈബിളിൽ എവിടെയാണ് ശാസ്ത്രീയ അബദ്ധമുള്ളത്? ഇവിടെ വിശുദ്ധ ബൈബിളിൽ ശാസ്ത്രീയ അബദ്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവർ കൊണ്ടിരുന്ന വാക്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് അത് വിശകലനം ചെയ്ത് അതിനകത്തൊന്നും ശാസ്ത്രത്തിന്റെ യാതൊരു അബദ്ധവുമില്ല. അതായത് ഒന്നുകൂടെ പറഞ്ഞാല് ബൈബിൾ ശാസ്ത്ര ഗ്രന്ഥമല്ല. ബൈബിൾ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനോട് പ്രവാചകന്മാരോട് സംസാരിച്ച അവർണനീയമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളിൽ. അപ്പോൾ തന്നെ ബൈബിളിൽ ശാസ്ത്രീയ അബദ്ധങ്ങളൊന്നുമില്ല. ശാസ്ത്ര ഗ്രന്ഥമല്ലാത്തതു കൊണ്ടും ബൈബിളിൽ ശാസ്ത്രീയ അബദ്ധങ്ങളൊന്നുമില്ല. ശാസ്ത്രത്തിന് പൊരുത്തപ്പെടുന്നതായ പ്രസ്താവനകളല്ലാതെ ശാസ്ത്രത്തിന് വിരുദ്ധമായത് യാതൊന്നും തന്നെയില്ല. ഒന്ന്. രണ്ടാമത്, വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ മാനവികമായ സന്ദേശങ്ങളാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യവർഗത്തെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ പ്രദാനം ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ വേദഗ്രന്ഥമായ ഖുറാനോ അല്ലെങ്കിൽ ഹദീസുകളോ അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ മാത്രം ഈ ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള സകല സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്യുകയോ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്നതായ സ്വേച്ഛാധിപത്യപരമായ നിലപാടാണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നത്. ബൈബിൾ അങ്ങനെയല്ല. ദൈവമായ യഹോവയിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ വിശ്വസിക്കായിക കൊണ്ട് ഇതര ജാതികളെ കൊന്നെടുക്കാൻ പറയുന്ന ഒരായത്ത് അല്ല ഒരു ഒരു വചനം ബൈബിളിലില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പഴയ നിയമകാലം മുതൽ തന്നെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായ പ്രമാണം ദൈവം സാർവത്രികമായ ദൈവം നൽകി. ജീവനുള്ള ജീവിക്കുന്ന ജീവിപ്പിക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് അവനെ ആരാധിക്കണമെന്നുള്ളതായ കൽപ്പന ദൈവം തന്റെ ദാസന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു. എങ്കിൽ പോലും തന്നിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ജനത്തെയോ ജനസമൂഹങ്ങളെയോ ഗോത്രങ്ങളെയോ കൊന്നെടുക്കാൻ പറയുന്ന ഒരു വാക്യം ബൈബിളിലില്ല. ഇവിടെയാണ് നമ്മൾ ബൈബിളിന്റെ മഹത്തരം അല്ലെങ്കിൽ ബൈബിളിന്റെ മഹോന്നതം അല്ലെങ്കിൽ ബൈബിളിന്റെ എന്താണ് ദൈവികത കൃത്യമായി മനസ്സിലാക്കേണ്ടത്. യഹോവയ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ഇതര ജാതികളെ, നിരവധി ജാതികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ, ഗിർഗേശ്യർ, ഇങ്ങനെ നിരവധി ജാതികളെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിലെ. പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം. ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്ത് ജീവിച്ചതായ ഈ ജനസമൂഹങ്ങളിൽ ഒരു സമൂഹത്തെ പോലും സത്യദൈവമായ യഹോവയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് മോശയെ അല്ലെങ്കിൽ യോശുവയെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ നിങ്ങൾ അവരെ കൊന്നെടുക്കുമെന്ന് പറയുന്നില്ല. പലപ്പോഴും അവർ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടത് അവരുടെ അധാർമിക ജീവിത നിമിത്തമാണ്. അത് നമ്മുടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പല സന്ദർഭങ്ങളിൽ ജാതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചിട്ടുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലും പാപത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്, ജാതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ ദൈവികതയുടെ പ്രത്യേകതയാണ്. ദൈവം ധാർമ്മികതയെ സ്വീകരിക്കുന്നു, ദൈവം ധാർമ്മികതയുടെ പക്ഷത്ത് നിൽക്കുന്നു, ദൈവം മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നു, ദൈവം ആധ്യാത്മികതയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളൊരു തെളിവാണ് പാപത്തിന് തക്കതാ ശിക്ഷ ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പം ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ വീക്ഷിക്കുന്ന ദൈവമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം. പിന്നെ അതേസമയം ഖുറാനോ ഇസ്ലാമിനെ മാത്രം മുൻനിർത്തിയിട്ട് ബാക്കിയുള്ള സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക. മാത്രമല്ല, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരുപറ്റം ആളുകളെ നരകത്തിലിടാനും വേറൊരു പറ്റം ആളുകളെ പരലോകത്ത് കൊണ്ടുപോകാനും. ഇതെല്ലാം നേരത്തെ അള്ളാഹു എഴുതി വെച്ചതാണ്. എഴുതി വെച്ചതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട്, അതായത് അള്ളാഹുവിന്റെ മുൻവിധി അനുസരിച്ചാണ് ചലനം പോലും എല്ലാ ചലനങ്ങളും നിർവഹിക്കുന്നത് ഖുറാൻ പറയുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. ബൈബിളിൽ മുൻവിധി ഇല്ല. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. കേട്ടോ, എല്ലാവരും രക്ഷിക്കപ്പെടണം. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല, ആകയാൽ നിങ്ങൾ മനംതിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവൻ എന്നാണ് എസക്കേൽ പറയുന്നത്. അപ്പൊ ഇത് കണ്ടോ, രണ്ടും വ്യത്യാസം കണ്ടോ. അപ്പം ദൈവം മാനവികതയിലും എന്താണ് ഖുറാനുമായിട്ട് ദീർഘ അകലം നിൽക്കുന്നു ബൈബിൾ.
അതുപോലെ തന്നെ ആധ്യാത്മികതയിലും മറ്റ് ചരിത്രപരതിലും ഒക്കെ തന്നെ ഈ ഇസ്ലാമിന്റെ വേദഗ്രന്ഥങ്ങളും ബൈബിളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് ബൈബിളിനെയും ഖുറാനെയും കൂടെ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളോട് താരതമ്യം ചെയ്ത് പരിശോധിച്ചാൽ ബൈബിളിലെ ധാർമ്മികതയോടോ ബൈബിളിലെ ആധ്യാത്മികതയോടോ ബൈബിളിലെ മാനവ സ്നേഹത്തിനോടോ ഒന്നും തന്നെ കിടപിടിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഖുറാൻ എന്ന് ആ പുസ്തകം ഒരു പ്രാവശ്യം വായിക്കുന്ന ഏതൊരുവരും മനസ്സിലാകും. അതുകൊണ്ട് ബൈബിളിന് തുല്യം വിശുദ്ധ ബൈബിൾ മാത്രമാണെന്നുള്ള കാര്യം ഞാനിവിടെ കൃത്യമായി പറഞ്ഞു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, വിശുദ്ധ ബൈബിൾ സത്യഗ്രന്ഥമാണെന്നും വിശുദ്ധ ബൈബിൾ ദൈവികമാണെന്നുള്ളൊരു തെളിവായിട്ട് മുഹമ്മദിന്റെ കാലത്ത് തന്നെ മുഹമ്മദ് തോറ സബൂർ ഇഞ്ചിൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ മുഹമ്മദ് ഭയത്തോടെ വീക്ഷിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ മുഹമ്മദ് തൗറാത്ത് വരുത്തി അത് വായിപ്പിച്ചിട്ട് മുഹമ്മദ് ആയത്തിറക്കിയിട്ടുണ്ട്. മാത്രമല്ല തൗറാത്ത് ഇഞ്ചിൽ സബൂർ ഉൾപ്പെടുന്നതായ ബൈബിളിനെ മുഹമ്മദ് ഭയപ്പെടുന്നതായ ആയത്തുണ്ട്. മാത്രമല്ല ഈ മുസ്ലിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബൈബിൾ പാരായണം ചെയ്യുന്ന വേദക്കാരോട് എന്ന് സംശയം ചോദിക്കണമെന്ന് പറയുന്ന ആയത്തുണ്ട്. ബൈബിളിനെ കുറിച്ച് എങ്ങും ഖുറാനിൽ എങ്ങും തന്നെ ഒരു ചരിത്രബദ്ധമുണ്ടെന്നോ ഖുറാനിൽ എങ്ങും തന്നെ ബൈബിൾ തെറ്റാണെന്നോ പറയുന്ന ഒരാഴത്തില്ല. ഇവിടെയാണ് ഇസ്ലാം മക്കൾ ഇസ്ലാം മത വിശ്വാസികൾ ദയനീയമായി പരാജയപ്പെടുന്നത്. അതായത് ഖുറാനിൽ ഒരായത്തിൽ പോലും മുഹമ്മദിന്റെ വചന സമാഹാരമായ ഹദീസിൽ ഒരു മുറി പോലും ബൈബിൾ തെറ്റാണെന്നോ ബൈബിൾ തിരുത്തിയെന്നോ ബൈബിൾ പൂർണ്ണമല്ലെന്നോ ബൈബിൾ വായിക്കാൻ കൊള്ളില്ലെന്നോ പറയുന്നതായ ഒരു ആയത്തിന്റെ ഒരു മുറിയില്ല. മറിച്ച് വിശുദ്ധ ബൈബിൾ സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്നും ബൈബിൾ മുസ്ലിങ്ങൾ വായിക്കണമെന്നും മുസ്ലിങ്ങളുടെ സംശയം ബൈബിൾ വായിക്കുന്നവരോട് പോയി ചോദിക്കണമെന്നുള്ളതായ ഡസൻ കണക്കിന് ആയത്തുകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് രക്ഷയ്ക്കുള്ള ഏക മാർഗം വിശുദ്ധ ബൈബിൾ മാത്രമാകുന്നു. മാത്രമല്ല ബൈബിളിലൂടെ വെളിപ്പെടുന്ന ഒരു രക്ഷയുണ്ട്. എന്ത്? മനുഷ്യവർഗത്തെ രക്ഷിക്കാവുന്ന് പറയുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം, ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്നുള്ളതായ പവിത്രമായ പാപനമായ സന്ദേശമാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശം ഖുറാൻ വെക്കുന്നില്ല. ആരെ രക്ഷിക്കുന്നാണ് ഖുറാൻ പറയുന്നത്? സ്വന്തം മതവിശ്വാസികളെ പോലും രക്ഷിക്കുവാനോ മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദിനെ പോലും രക്ഷിക്കുവാനോ ഉള്ളതായ ഒരു സന്ദേശം ഖുറാൻ നൽകുന്നില്ല. മറിച്ച് സൂറത്ത് മറിയം 71-ാമത്തെ ആയത്ത് ഒന്ന് പരിശോധിക്കൂ. അവിടെ പറയുന്നത് അള്ളാഹു എല്ലാവരെയും നരകത്തിലിടുവന്ന നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കുകയില്ല, അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട ഒരു നിയമമാണെന്ന് സൂറത്ത് മറിയം അതായത് 19:71 പറയുന്നു. മറ്റൊരായത്തിൽ പറയുന്നത് മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം കേട്ടോ, അപ്പൊ രക്ഷയില്ല, മുഴുവൻ ശിക്ഷയാണ്. നശിപ്പിക്കലിന്റെ നരകത്തിന്റെ അഗ്നിയുടെ തീ കുണ്ടലിന്റെ കരിക്കപ്പെടുന്നതിന്റെ ഒക്കെ പ്രത്യയശാസ്ത്രമാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷകൻ നിൽക്കുന്നു, കടന്നു വരുവിൻ, എല്ലാവരും രക്ഷിക്കാം, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. അപ്പം രക്ഷയുടെ സന്ദേശം നൽകുന്ന രക്ഷകൻ ബൈബിളിൽ ഉള്ളതുപോലെ ഖുറാനിൽ മനുഷ്യൻ രക്ഷിക്കുവാനായിട്ട് ഒരാളില്ല. അതുകൊണ്ട് തന്നെ ലോകപരമായിട്ട് അല്ലെങ്കിൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങളെല്ലാം ഇന്ന് ഭയത്തിനടിമകളാണ്. മരിച്ചു കഴിഞ്ഞാൽ കബറുദണ്ഡനം, അതിനുശേഷം പിന്നെ നരകശിക്ഷ, എവിടേക്ക് പോകും, എന്തായിത്തീരുമെന്ന് ഭയന്ന് ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഭയപ്പെടുത്തി മനുഷ്യനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഭീകര ഗ്രന്ഥമാണ് ഖുറാനെന്നും ഹദീസുകളെന്നും കൃത്യമായി കണ്ടെത്താൻ കഴിയും. എന്നാൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ചരിത്രപരതയുള്ള, ശാസ്ത്രപരതയുള്ള, മാനവിക സ്നേഹമുള്ള, മനുഷ്യനോട് മഹത്തായ സന്ദേശങ്ങൾ അറിയിക്കുന്ന വിശുദ്ധ ബൈബിളിനോട് കിടപിടിക്കുവാനോ അതിന്റെ പരിസരത്ത് വരുവാനോ ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലൂടെ വെളിപ്പെടുന്ന രക്ഷകനിലേക്ക് മനുഷ്യവർഗം തിരിയണമെന്നാണ് ബൈബിൾ ആഹ്വാനം ചെയ്യുന്നതെന്നും ആ രക്ഷകനിലൂടെ അല്ലാതെ മനുഷ്യവർഗം രക്ഷയില്ല എന്നുള്ളതായ വസ്തുത ബൈബിൾ അക്കമിട്ട് വിളംബരം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ബൈബിളിലൂടെ മാത്രമേ മനുഷ്യവർഗം രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും ഞാനിവിടെ ചുരുക്കിയാണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാനോ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാനോ കഴിയത്തില്ല. ഒന്നിന്റെ പിൻഗാമിയല്ല, ഒന്നിന്റെ പിന്തുടർച്ചയല്ല മറ്റൊന്ന്, രണ്ടും രണ്ടാണെന്നും അതിൽ ഒന്നിനെ മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നും ഒന്നിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നല്ലൊരു താരതമ്യമായിരുന്നു, അതിനൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞതിന് നന്ദി. ജാക്ക് ബ്രദറെ സംസാരിച്ചു. ജാക്ക് ഇല്ലെങ്കിൽ SP പറഞ്ഞാലോ? SP തേജ ബ്രദർ ഉണ്ടോ? ആ ഉണ്ട് ബ്രദറെ. എനിക്ക് ജാക്കോബസ്റ്റർ എനിക്കൊരു ചോദ്യം ചോദിക്കാം. അത് ജാക്കോബസ്റ്റർ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഈ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കും എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഈ അള്ളാഹുവും നരകവുമായിട്ടൊരു മ്യൂച്വൽ കോൺട്രാക്ട് കാണുമല്ലോ. കാരണം നരകത്തിലേക്ക് തള്ളിയിടാനാണല്ലോ അള്ളാഹുവിന് താല്പര്യം മനുഷ്യരെ, അല്ലേ?
എന്ന് തോന്നുന്നു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ. അതെ 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 അത് നരകത്തിൽ തന്നെ മാത്രം അവസാനം അള്ളാഹു നരകത്തിൽ ചാടുന്നുണ്ട്. അള്ളാഹുവിന്റെ പാദം കൊണ്ടുവന്ന് നരകത്തിൽ വെക്കുമ്പോഴാണ് നരകത്തിന്റെ കലി അടങ്ങുന്നതെന്നും നരകം നിറയുന്നതെന്നുമാണ് ഹദീസിൽ പറയുന്നത്. അതായത് ഈ മനുഷ്യരെയൊക്കെ നരകത്തിൽ തള്ളും. ഒരു കല്ലിട്ടാൽ 70 വർഷം വേണം ഈ നരകത്തിന്റെ അടിത്തട്ടിലെത്താനായിട്ട്. അത്രയ്ക്ക് ഭീമാകാരമായ അഗാധ ഗർത്തമാണ് ഇസ്ലാമിക നരകം എന്ന് പറയുന്നത്. പൊട്ടിത്തെറികളെ ഇതാണ് വാസ്തവത്തിൽ ഇവരെ ഈ മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ട്, മുസ്ലിം സുഹൃത്ത്, എൻ്റെ ഒരു സ്നേഹിതന. അദ്ദേഹം മതവിശ്വാസി എന്ന് പറയാനായിട്ട് കഴിയത്തില്ല, പക്ഷെ എങ്കിലും ഭാഗികമായിട്ട് അദ്ദേഹം മതവിശ്വാസിയാണ്. കാരണം അദ്ദേഹം ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം മതവിശ്വാസിയായി ജീവിക്കുക. നല്ല എഡ്യൂക്കേറ്റഡ് ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറയണ്ടേ, മാഷെ എന്താണ് ഞങ്ങളുടെ ഉസ്താദന്മാർ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഓ, കുട്ടികളങ്ങ് ഭയപ്പെടുത്തുക, ഈ നരകമൊക്കെ പറഞ്ഞ് കുട്ടികളെ അങ്ങ് ഭയപ്പെടുത്തുക. 10ഉം 8ഉം വയസ്സുള്ള കുട്ടികള് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നരകത്തെ കുറിച്ച് പറഞ്ഞ് പറയുമ്പോഴത്തേന് പേരൻസിന് ഭയമാണ്. അപ്പൊ ഇവരെ കുറിച്ച് ഇതാ പഠിപ്പിക്കുന്നത്. കാരണം എന്താ പറയുമോ, ഇത് ഈ നരകത്തിന്റെ അഗാധ കർത്തം എന്ന് പറയുന്നത് അങ്ങനെയാ മുഹമ്മദ് വിശദീകരിച്ചിരിക്കുന്നത്. പൊട്ടിത്തെറിയാണ്, എപ്പോഴും പൊട്ടിത്തെറിയാണ്. ഭീമാകാരമായ ഈ അഗാധമായ കുഴിയായ ഈ നരകത്തിൽ കൂറ്റൻ തിരമാലകൾ ഇങ്ങനെ ആർത്തലയ്ക്കുന്ന പോലെ തീ ഇങ്ങനെ ആർത്തലയ്ക്കുക, അവിടേക്കാ വീഴുന്നത്. അപ്പൊ ഈ ഒരു കല്ലിട്ട് 7 വർഷം ഇതിന്റെ അടുത്തട്ടിലെത്താനായിട്ട് അതിനകത്ത് മനുഷ്യരെ ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കുമെന്നാണ് സൂറ 32:13 പറയുന്നത്. ജിന്നുകളാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ഇത് അങ്ങ് ഉമ്മുൽ കിത്താബ് എഴുതി വെച്ചിരിക്കുന്ന, അതായത് അങ്ങ് അള്ളാഹു നേരത്തെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് മനുഷ്യരെ ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കുമെന്ന്. മാത്രമല്ല ഈ നരകം തോട് ചോദിക്കും നിറഞ്ഞോന്ന് അള്ളാഹു ചോദിക്കും. അത് സൂറ 50:30 നാം നരകത്തോട് ചോദിക്കുന്ന ദിനം നിറഞ്ഞു കഴിഞ്ഞോ, നരകം തിരിച്ചു ചോദിക്കുന്നു ഇനിയുമുണ്ടോ, കണ്ടോ? ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഇത്രയും ഭീമാകാരമായ ഈ നരകത്തിൽ ഇന്ന് ഈ ലോകത്ത് എത്ര കോടി ജനതയുണ്ട്? ലോകമുണ്ടായ കാലം മുതൽ എത്ര കോടി ജനത ഉണ്ടായിട്ടുണ്ട്? ഇതൊന്നും ഇട്ടാൽ അവിടെ നിരമ്പത്തില്ല. അപ്പൊ ഇത്രയും ജനതയെ ഇടുമ്പോഴത്തേന് നരകം ചോദിക്കുകയാണ് ഇനിയും വേണം. അള്ളാഹു ചോദിക്കും നിറഞ്ഞോ, ഇല്ല, ഇനിയുമുണ്ടോ, നിറഞ്ഞോ, ഇനിയുമുണ്ടോ, നിറഞ്ഞോ, ഇനിയുമുണ്ടോ. അവസാനം മുഴുവനെ ഇട്ട് കൊടുത്തതിന് ശേഷം അള്ളാഹു അതിനകത്ത് അള്ളാഹുവിന്റെ കാല് കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കുന്നതാണ് ബുഖാരി 1734 പറയുന്നത്. അവിടെ വായിക്കുന്ന ഇങ്ങനെ അനസ് പറയുന്നു, തിരുമേനി അരുളി, കുറ്റവാളികളെ നരകത്തിലിടും, ഇനിയും വല്ലതും തരാനുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനം അള്ളാഹു അവന്റെ പാദം നരകത്തിൽ വെക്കുമ്പോൾ മതി മതി എന്ന് നരകം പറയും. അടുത്ത ഹദീസ് ബുഖാരി 1735 അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, അള്ളാഹുവിന്റെ പാദം വെക്കും വരെ നരകം നിറയുകയില്ല. മനസ്സിലായോ? അള്ളാഹുവിന്റെ പാദം വെക്കും വരെ നിറയില്ല. പാദം വെക്കുമ്പോൾ അത് പറയും മതി മതി, അതോടെ അത് നിറയും. ഇവിടെ അള്ളാഹു ചാടുകയാണ്, അള്ളാഹുവിന്റെ പാദം കൊണ്ട് വെക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്? ഇത് വാസ്തവത്തിൽ ഒരു പ്രവചനപരമായ ഒരു വാക്യമാണ്. പ്രവചനം എന്ന് പറയാനായിട്ട് ഇസ്ലാമിന്റെ അന്ത്യം, ഇസ്ലാമിന്റെ തിരശ്ശീല വീഴുന്നത് അള്ളാഹു നരകത്തിൽ പോയതിനു ശേഷം. ഇത് വെളിപ്പാട് പുസ്തകം 20:10 വാക്കൊന്ന് വായിക്കൂ, അതുപോലെ തന്നെ 21:8 വാക്കും വായിക്കൂ. മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിച്ച വഴിതെറ്റിച്ച സാത്താനെ തീയും ഗന്ധവും കത്തുന്ന നരകത്തിൽ തള്ളിയിടുമെന്ന് അവിടെ പറയുന്നത്. ഇവിടെ അള്ളാഹു നരകത്തിലേക്ക് സ്വയമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ തള്ളിയിടുക. ഇത് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോണ കാര്യം. പ്രവചനാത്മാവിൽ കൃത്യമായി ബൈബിൾ പറയുന്നു, ഒരു വലിയ സമൂഹത്തെ വഞ്ചിച്ച, ചതിച്ച ഒരു വലിയ സമൂഹത്തെ നരകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുർശക്തിയെ സർവശക്തനായ ദൈവൻ ന്യായം വിധിച്ച് തീയും ഗന്ധവും കത്തുന്ന തീപ്പുകയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം 20:10, 21:8 പറയുന്നു. അപ്പം ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹു സ്വയം നരകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ഇവനെ നരകത്തിൽ തള്ളിയിട്ട് കത്തിച്ചു കളയെന്ന് പറയുന്നു. ഇതിന് കാലം അധികമില്ല, സമയം ആസന്നമാകാൻ പോവുകയാണ്, സമയം വരാൻ പോവുകയാണ്. കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ദൈവം നീതിമാനാണ്, ദൈവം ന്യായാധിപതിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, സത്യദൈവത്തിലേക്ക് മടങ്ങി വരിക. ആമേൻ. ഷിജോ പാസ്റ്റർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ ചാക്കോ പാസ്റ്ററിനോട് ഒരു ക്വസ്റ്റ്യൻ? ഞാനാ ഇത് ചോദിക്കുന്നത്, ചാക്കോ പാസ്റ്റർ പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടു, ഈ മുഹമ്മദ് കബറി കടന്ന് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്, അയാളെ സ്വർഗത്തിൽ കയറ്റാനായിട്ട് ഇവരുടെ വിശ്വാസികൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഈ മുഹമ്മദ് നരകത്തിലായിരിക്കും സ്വർഗത്തിലായിരിക്കും? ഹദീസ് പറയുന്നുണ്ട്, നബി ആയിരുന്നിട്ട് കൂടി എന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് മുഹമ്മദ് പറയുന്നത് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത്. ഒന്ന്, രണ്ടാമത് കബറുദണ്ഡനത്തിൽ നിന്ന് ശിക്ഷ, കബറുദണ്ഡനം എന്ന് പറഞ്ഞാൽ നരക, ഈ മരിച്ച ഒരു മുസ്ലിമിനെ കബറിൽ കൊണ്ടുവെക്കും, അതായത് മരിച്ചടക്കും. അടക്കിയതിനു ശേഷം ബന്ധുപുത്രാദികൾ
ഈ കബറിൽ നിന്നും കുഴിമാടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം ഇവരുടെ ചെരുപ്പടികളുടെ ശബ്ദം കരച്ചില് കേൾക്കാറാകുന്ന സമയത്ത് എല്ലാവരും പിരിഞ്ഞു പോയി. കുഴിമാടത്തിൽ നിന്ന് ഒരു 10-50 25 മീറ്റർ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ രണ്ട് മലക്കൾ ഇറങ്ങി വരിക. മുൻകറും നക്കീറും എന്ന് പറയുന്ന രണ്ട് മലക്കൾ. ഇവരുടെ പേര് ഏതൊരു മുസ്ലിമിനും ഭയമായി. രണ്ട് മലക്കൾ ചോദിച്ചു, അവർ പേടിക്കുമ്പോൾ അവരുടെ പ്രഷർ വർദ്ധിക്കും. ഈ രണ്ട് മലക്കൾ മുൻകറും നക്കീറും ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷം ഈ കിടക്കുന്ന ആളിനെ പിന്നെ എഴുതിപ്പിച്ചിരുന്ന് വിസ്തരിക്കുക. അതായത് വിസ്തരിച്ച് ഇവനെ അടിക്കാൻ തുടങ്ങുന്ന പറയുന്നത് എന്ത് കാര്യത്തിനാണെന്ന്, നിസാര കാര്യത്തിന് പോലും മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ തെറിച്ചു വീണു എന്ന കുറ്റത്തിന് വരെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് കമ്പിവടി കൊണ്ട് ഇവനെ അടിക്കും. ഇവന്റെ ചെവിയുടെ മുകൾ ഭാഗത്ത്, തലയുടെ ചെവിയുടെ മുകൾ ഭാഗത്തുള്ള അടി, ഭീകരമായ അടി ഒന്നിനു പിറകെ ഒന്നായി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൻ നിലവിളിക്കാൻ തുടങ്ങും. ഇവന്റെ നിലവിളി ജിന്നുകളും മനുഷ്യരും ഒഴികെയുള്ള സർവ്വ ജീവജാലങ്ങളും കേൾക്കുമെന്നാ പറയുന്നത് ഇവര്. അത്ര ഭീകരമായ അടിയാണ് മുൻകറിന്റെ നക്കറിന്റെ അടി. ഈ അടിയിൽ നിന്ന് മുഹമ്മദ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? മുഹമ്മദ് എവിടെ പോകുന്ന പറയുന്നേ? മുഹമ്മദിന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല ഖബർ ദണ്ഡനത്തിൽ നിന്നും ഖബറിന്റെ പരീക്ഷയിൽ നിന്നും മുഹമ്മദ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നരകശിക്ഷയിൽ നിന്നും മുഹമ്മദ് പ്രാർത്ഥിക്കുന്നതായിട്ട് കൃത്യമായ ഹദീസ് ഉണ്ട്. ഞാൻ ഇന്ന് രണ്ട് ഹദീസ് വായിക്കാം. സഹീഹ് മുസ്ലിം 306 നബി പത്നി ഐശയിൽ നിന്ന് നബി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. കണ്ടോ, ഖബറിലെയും മുൻകറിന്റെയും നക്കീറിന്റെയും കമ്പിവടിയുടെ അടിയിൽ നിന്നും മുഹമ്മദ് രക്ഷപ്പെടുന്നെന്ന് ഇവിടെ പറയുന്നത്. അതേ ഹദീസ് അതായത് അതേ മുസ്ലിമും 1910 ഇങ്ങനെ വായിക്കുന്നു, ഐശയിൽ നിന്ന് നബി ഈ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടായിരുന്നു, അള്ളാഹുവേ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. നിരവധി ഹദീസ് ഉണ്ട്. മാത്രമല്ല മുഹമ്മദ് നരകത്തിൽ പോകുമെന്നുള്ള ഭയം മുഹമ്മദിനുണ്ടായിരുന്നു. അത് സഹീഹ് മുസ്ലിം 1910 വായിക്കുന്ന ഇങ്ങനെയാണ്, ഐസ്യയിൽ നിന്ന് നബി ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു, അള്ളാഹുവേ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇത് നിസ്സാര കാര്യമല്ല. ഇത് നിരവധി കഥീസുണ്ട്. ഞാൻ ഒന്നേ വായിച്ചു, ഒന്നിട്ട് തന്നെ വായിച്ചു. താഴ്ത്തു ഒത്തിരി കഥീസുണ്ട്. അതായത് ഒരു മതത്തിന്റെ സ്ഥാപകൻ, മാനവരിൽ മഹോന്നതൻ, അള്ളാഹു അറിയുന്ന കാര്യം മുഹമ്മദ് അറിയുന്നു. ഖുർആനിൽ നിരവധി ആയത്തുകളുണ്ട്, അള്ളാഹുവും മുഹമ്മദും സർവജ്ഞാനി, അള്ളാഹുവിനെ മുഹമ്മദിനെയും പ്രസാദിപ്പിക്കണം, അള്ളാഹുവിനെ മുഹമ്മദിനെ തൃപ്തിപ്പെടുത്തണം, ഇങ്ങനെ നിരവധി ആയത്തുകളുണ്ട്. ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് അള്ളാഹു ഇരിക്കുന്ന അർശി കയറിയിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ഹീറോ ആയ മുഹമ്മദ് ഇവിടെ വലിയ ദയനീയമായി പറയുകയാണ്, അള്ളാഹുവേ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ, അള്ളാഹുവേ ഖബറിലെ മുൻകറിന്റെ നക്കിന്റെ അടിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ സുഹൃത്തെ ഇദ്ദേഹം ഇവിടെ കിടക്കുന്നത്. മാത്രമല്ല അദ്ദേഹം മദീനയിൽ ഖബറിലാണ്, മണ്ണിലടിയിലാണ് കിടക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പം ഇതിനടിക്ക് ഈ വക കാര്യങ്ങൾക്കെല്ലാം വിധിന. അതുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഒരു ഒരു സെന്റൻസ് അവർ എഴുതുമ്പോഴത്തേനും മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റ് സ എന്തുവാ സ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അദ്ദേഹത്തിന് രക്ഷയും സമാധാനവും നൽകട്ടെ. കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി അദ്ദേഹം ഇവിടെ എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഒരു ഒരു മുസ്ലിം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ആ പ്രാർത്ഥന നടത്തുന്നത്? മുഹമ്മദ് എന്ന വ്യക്തിയുടെ പേരെടുക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു മുഹമ്മദ് നബിക്ക് രക്ഷയും ആശ്വാസ സമാധാനം നൽകട്ടെ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ എവിടെയാ കിടക്കുന്നത്? ബാക്കി മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനും രക്ഷയില്ല, പിന്നെങ്ങനെ മുസ്ലിങ്ങൾ രക്ഷപ്പെടും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 19:71 വായിക്കുക, അവിടെ എല്ലാവരും നിരത്തി തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരുടെ പ്രവാചകനും രക്ഷയില്ലാതിരിക്കുമ്പോഴത്തേന് പിന്നെ ആർക്കാ രക്ഷ? രക്ഷപ്പെടാൻ ഏക വഴിയേ ഉള്ളു കർത്താവിലേക്ക് വരിക. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഒരൊറ്റ ഒരെണ്ണം ശിക്ഷപ്പെടുക്കപ്പെടുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശമുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന ബൈബിൾ പറയുന്നത്. അപ്പൊ രക്ഷപ്പെടുവാനായിട്ടും നിത്യരാജ്യത്തിൽ എത്തുവാനായിട്ടും ക്രിസ്തു എന്ന ഏക വഴിയല്ലാതെ വേറെ വഴിയില്ല എന്ന് ബൈബിൾ വളരെ കൃത്യമായി പറയുകയും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇസ്ലാമിക മതഗ്രന്ഥം മുന്നോട്ട് വെക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെടുവാൻ ഏക വഴി ബൈബിൾ മാത്രമാവുന്നു, ക്രിസ്തു മാത്രമാകുന്നു. അപ്പൊ മുഹമ്മദ് അപ്പൊ നരകത്തിലുള്ള മുഹമ്മദിനെ കൊണ്ട് നിറഞ്ഞില്ല നരകം, അതാ എന്റെ അർത്ഥം. അപ്പം ഈ മുഹമ്മദ് പാപം ചെയ്തിട്ടില്ല എന്ന് ഇന്ന് ഇപ്പൊ നേരത്തെ വന്ന് തർക്കിച്ച് ആ സഹോദരിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടിയാണല്ലോ ഇത്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് ഇയാള് കൊടുംപാപിയാന്നുള്ള അതുകൊണ്ടാണല്ലോ നരകത്തിൽ പോകാതിരിക്കാനായിട്ട് അയാള് പ്രാർത്ഥിച്ചായിട്ട് ആയതുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ഈ മുഹമ്മദിന്റെ തന്നെ തന്റെ നിത്യത എവിടെയായിരിക്കും എന്നൊരു ഉറപ്പുണ്ടായില്ലല്ലോ. എവിടെയായിരിക്കും അദ്ദേഹത്തിന് ഉറപ്പില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മ്യൂട്ടായിപ്പോ അല്ലേ, ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് മ്യൂട്ടായിപ്പോ അല്ലേ? മ്യൂട്ടായിപ്പോ.
ആ അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് സംസാരിച്ചു, എൻ്റെ മൊബൈൽ അങ്ങോട്ട് സംതിങ് ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ബ്രദർ ചോദിച്ചതനുസരിച്ച്, ബ്രദർ എന്താണ് ചോദിച്ചത്, അപ്പുറത്തെ സ്ത്രീ പറഞ്ഞ് മുഹമ്മദ് എന്താണ് പാപം ചെയ്യത്തില്ലത്, അല്ല മുഹമ്മദ് ഒരു ദിവസത്തിൽ 100+ പ്രാവശ്യം ഞാൻ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുങ്കൽ പ്രാർത്ഥിച്ചിരുന്നു പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ പകരം 12 മണിക്കൂറല്ലേ ഉള്ളു. അപ്പം 12 മണിക്കൂറിൽ ഇനി 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ 100 പ്രാർത്ഥന പാപമോചനത്തിന് വേണ്ടി നടത്തുമെന്ന് പറയുമ്പോഴത്തേന് അദ്ദേഹത്തെ പോലെ ഭാവി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? മാത്രമല്ല 5 പ്രാവശ്യം മുഹമ്മദിന്റെ നെഞ്ച് കീറി ഹള്ളു സെയ്ത്താൻ എന്ന് പറയുന്ന തിന്മയുടെ രക്തക്കട്ടയെ അള്ളാഹു എടുത്തു കളഞ്ഞെന്ന് ഖുറാൻ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് സീറകള് പറയുന്നു. 5 പ്രാവശ്യം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഈ ഹള്ളു സെയ്ത്താൻ എന്ന് പറയുന്ന തിന്മയുടെ കട്ടയെ നിക്ഷേപിച്ചാണ് അള്ളാഹു സൃഷ്ടിച്ചിറക്കി വിടുന്നത്. മുഹമ്മദിനെ 5 പ്രാവശ്യം കീറി ശുദ്ധീകരിച്ചു, സംസം വെള്ളം കൊണ്ട് കഴുകി തിന്മയെടുത്ത് കളഞ്ഞിട്ട് തത്വജ്ഞാനവും വിശ്വാസവും ഒക്കെ മുഹമ്മദിന്റെ ഉള്ളിൽ കയറ്റി വെച്ചെന്നാ പറയുന്നത്. ഇങ്ങനെ അള്ളാഹു ശുദ്ധീകരിച്ചു വിട്ട ഈ ആളാണ് ദിവസത്തെ 100 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം കൊടുംഭാവിയല്ലാതെ വേറെ ആരാണ്? മാത്രമല്ല ഈ മരണസമയത്ത് പറയുന്ന വാക്കുകൾ എപ്പോഴും മനുഷ്യന്റെ വാക്കുകള് ദയനീയതയുടെ ആയിരിക്കും, സത്യസന്ധതയുടെ ആയിരിക്കും. കോടതി എപ്പോഴും മരണമൊഴിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് മരണമൊഴിയുടെ പ്രാധാന്യത? മരണം മരിക്കാൻ സമയം, മരണസമയത്ത് ഒരു പ്രതി, ഒരു വ്യക്തി പറയുന്ന, പ്രതി എന്നല്ല ഏതൊരു വ്യക്തിയും പറയുന്ന വാക്കുകൾ സത്യസന്ധതയുടെ വാക്കുകളായിരിക്കും എന്ന് കോടതി പോലും അംഗീകരിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ മുഹമ്മദിന്റെ മരണമൊഴി എന്തായിരുന്നു? മുഹമ്മദ് പറഞ്ഞെന്താണെന്നറിയാവോ? മുഹമ്മദ് പറഞ്ഞത് അള്ളാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ മരണമൊഴി അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. അങ്ങനെയാണ് ഐശയുടെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കുന്നത്. ഇത് കൊടും ഭാവിക്കല്ലാതെ ആർക്കും പറയാൻ കഴിയുമോ? എനിക്ക് ഇതിനോട് തുലനം ചെയ്യാനായിട്ട് നമ്മുടെ 2nd ലോക മഹായുദ്ധകാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല നടത്താനായിട്ട്, കൂട്ടക്കൊല നടത്തി ഹിറ്റ്ലറിന്റെ ആജ്ഞ അനുസരിച്ച്, എന്നാൽ ഹിറ്റ്ലറിന്റെ ഒരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു, ഐക്മാൻ എന്ന് പറയുന്ന, ഐക്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ യഹൂദന്മാരെ കോൺസെൻട്രേഷൻ റൂമുകളിലൊക്കെ കയറ്റി ക്രൂരമായ നിഷ്ഠൂരമായ കൊലപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ ഇവരുടെ മൊസാദ്, നമ്മുടെ ഇസ്രായേൽ രഹസ്യ പോലീസ് തെരഞ്ഞു പിടിച്ച് അർജന്റീന വെച്ചാണ് തോന്നുന്നു പിടിക്കുന്നത്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഇസ്രായേൽ കൊണ്ടുവന്ന് വിസ്തരിച്ചു, തൂക്കിക്കൊല്ലുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ഇസ്രായേൽ രാഷ്ട്രം അതിന്റെ ജനാധിപത്യപരമായ എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അവസാനത്തെ ഹർജി കൊടുക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് അനുവദിച്ച്. അവസാനം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ്, തൂക്കിലേറ്റത്തിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിനെ പുരോഹിതൻ അയച്ച് കുമ്പസാരിപ്പിക്കണോ എന്ന് ചോദിച്ചു, കുമ്പസാരിക്കണോ എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. മരണം അതായത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന ആ ടൈം വരെ യാതൊരു പാപബോധവും ഇല്ല അദ്ദേഹം മരിച്ച ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എന്റെ വായനയില് അദ്ദേഹം മാത്രമാണ് ഈ അവസാന സമയത്ത് പോലും അനുദപിക്കാതെ മരിച്ചുപോയൊരു മനുഷ്യനെ. പലരും ചെയ്ത തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലർ പിന്നെ സ്വയം ആത്മഹത്യയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നത് അന്ത്യസമയത്ത് തൂക്കിലേറ്റുന്നതിന് മുമ്പ് പോലും ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു ബോധം ഇല്ലായിരുന്നു ഇദ്ദേഹത്തിന്, ഈ ഐക്മാന് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം, ഈ മുഹമ്മദ് അവസാന സമയത്ത് പോലും ക്രൂരമായ പൈശാചികമായ കൃത്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഒരു പാപബോധം ഇല്ലാതെ മരണക്കിടക്കയിൽ കിടന്നിട്ടും, അത് നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, 100 കണക്കിന് 1000 കണക്കിന് ജൂതന്മാരെയും പിന്നെ ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല നടത്തിയ മനുഷ്യനായി വീട്ടിൽ പറയുന്നത് അവരെ ശ്രദ്ധിക്കട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഈ മനുഷ്യൻ എത്ര ഹൃദയഘടന ഉള്ള മനുഷ്യനായിരുന്നു. ബനൂ ഖുറൈള യുദ്ധത്തിൽ ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കുമെന്ന് വായിച്ചാൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രഷർ കൂടും അത്തരത്തിലുള്ള. അതുപോലെ ക്രിസ്ത്യാനികൾ എത്രത്തിലാണ് കൊന്നേ? ഇങ്ങനെ കൂട്ടക്കൊല നടത്തിയ മനുഷ്യൻ മരണസമയത്ത് യോ സംഭവിച്ചു പോലും ഒരു പാപബോധമല്ല ഉണ്ടാകണ്ട, മറിച്ച് എന്താ ഇദ്ദേഹം പറഞ്ഞു, മരണസമയത്ത് പോലും ആ സമയത്ത് മരണസമയത്ത് ജൂതനും ക്രിസ്ത്യാനികളും ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേ ഇല്ല, കൊന്നൊടുക്കി. അദ്ദേഹം പറയാണ് ജൂതനെയും ക്രിസ്ത്യാനിയും അള്ളാഹു ശപിക്കട്ടെ എന്ന് പറയുമ്പോൾ മരണസമയത്ത് പോലും ശാപത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച ഭാവിയായിരുന്നു അദ്ദേഹം. അതിൽ കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാനില്ല. അതെ, ഇവിടെ നമ്മളിപ്പോ ഖുറാന്റെ ശാസ്ത്രബോധത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചപ്പോ, കുറച്ചു മുമ്പ് നമ്മൾ ബൈബിളിനെയും ഖുറാനെയും താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളിവിടെ സംസാരിച്ചു. അതിൽ മുഖ്യ വിഷയമായിട്ട് വരുന്നത് ഈ ധാർമ്മികതയൊക്കെ ചക്കപ്രശ്നത്തെ പറയാൻ പറ്റും പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞു എന്റെ മൊബൈൽ എനിക്ക് മ്യൂട്ട് ആക്കാൻ ഒക്കുന്നില്ല, സംസാരിച്ചു. ഓക്കെ ഓക്കെ. അത് ധാർമ്മിക, ഖുറാന്റെ ധാർമ്മികത അവിടെ ഒരു മുഖ്യ വിഷയമായിട്ട് വരുന്നുണ്ട്. മുഹമ്മദിന്റെ ജീവിതവും അവിടെ വലിയൊരു വിഷയമായിട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ആ നിലയിൽ അതിനെ പരിശോധിക്കുമ്പോൾ ഖുറാൻ ഇവർ പറയുന്നത് പോലെ എന്നുള്ളതല്ല, ഈ ശാസ്ത്ര വിഷയങ്ങളിലാണെങ്കിലും ധാർമ്മികതയുടെ വിഷയത്തിലാണെങ്കിലും
നീതിശാസ്ത്രപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒരു കാര്യത്തിലും നവപ്രവർത്തകർ എന്താ പറയുന്നേ, ഇത് ഇതിൻ്റെയൊക്കെ സോഴ്സാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാലും നമ്മളിത് പരിശോധിക്കുമ്പോൾ, നിഷ്പക്ഷമായിട്ട് നമ്മളിതിനെ പരിശോധിക്കുമ്പോൾ അതൊന്നുമല്ല ഖുർആൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മുഹമ്മദിനെ പോലും തൻ്റെ മരണശേഷം താൻ എവിടെ പോകുമെന്നറിയത്തില്ല, വ്യക്തമായ ഹദീസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാപമോചനത്തെക്കുറിച്ച്, പാപം ഏറ്റു പറഞ്ഞിരുന്നതിനെ കുറിച്ച് ഇവിടെ ചാക്കോ പാസ്റ്റർ വായിച്ചു. ഹദീസുകൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാപം ഏറ്റു പറയുന്ന കാര്യത്തെക്കുറിച്ച്. അത് ഒന്നും രണ്ടുമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മുഹമ്മദിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചാ വിഷയമല്ല സത്യത്തിലെങ്കിലും, നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിലേക്കൊക്കെ പോകും എന്നുള്ളത് വാസ്തവമാണ്. നമ്മളിവിടെ പറഞ്ഞു വെച്ച വിഷയം ഖുർആന്റെ ശാസ്ത്രം എന്നുള്ളത്. ഖുർആന്റെ ശാസ്ത്രത്തില് വളരെ വ്യക്തമായി 10-15 പോയിന്റുകൾ നമ്മളിവിടെ അവതരിപ്പിച്ചു. ഖുർആന്റെ ശാസ്ത്ര അബദ്ധങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ ഇനിയും പറയുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ ഒരു അറബി എന്ത് വിശ്വസിച്ചിരുന്നു അത് മാത്രമേ ഖുർആനിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ദാവാ പ്രവർത്തകരും മറ്റ് പ്രിയപ്പെട്ടവരും തിരിച്ചറിയണം. നിഷ്പക്ഷമായിട്ട് ഈ പുസ്തകത്തെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. അക്ബറൊക്കെ ആദ്യകാലങ്ങളിൽ ബൈബിളും ഖുർആനും എടുത്തു വെച്ച് താരതമ്യം ചെയ്തിരുന്നല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ച സജീവമായി, ഖുർആനെ വളരെ വ്യക്തമായിട്ട് ആളുകൾ പഠിച്ചു, അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചു, പശ്ചാത്തലം, അതിൻ്റെ തഫ്സീറുകൾ ആളുകൾക്കെന്നറിയാം. തുടർമാനമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക, അതിനെങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പോലും ദാവ പ്രവർത്തകർക്ക് അറിയത്തില്ല. ഇവിടെ നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, ഖുർആനും ഹദീസുകളൊക്കെ തീർച്ചയായും നിഷ്പക്ഷമായി പരിശോധിക്കുമ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചറിയും എന്താണ് ഇസ്ലാം എന്നുള്ളത്. ഞങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇവിടെ ആദ്യം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ, മറ്റ് സഹോദരന്മാർ പറഞ്ഞതുപോലെ, ബദലായിട്ടൊരാശയമുണ്ട്. അത് യേശു ക്രിസ്തുവാണ്, ബൈബിളാണ്. യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനമുണ്ടായത്, മാറ്റമുണ്ടായത്. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുള്ളവരാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച, വാളെടുക്കരുതെന്ന് പഠിപ്പിച്ച, മനുഷ്യനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിലുള്ള ബോധ്യം, അത് ഞങ്ങൾക്കുള്ള ബദലായിട്ടുള്ള ഒരു ആശയമാണ്. തികഞ്ഞ മനുഷ്യ സ്നേഹം, തികഞ്ഞ മാനവ സ്നേഹം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന തികഞ്ഞ മാനവ സ്നേഹം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യ സ്നേഹം. ഞങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത്, എക്സ്പോസ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നതൊക്കെ ആ മനുഷ്യ സ്നേഹത്തിന്റെ കൂടി കാരണം.